भगवान श्री राम और सीता माता की जो व्याख्या, भगवान श्री राम के आदर्शों और मर्यादाओं की जो व्याख्या श्रीमती प्रियंका गांधी वड्रा जी ने आज अपने इस स्पष्ट वक्तव्य में की है, इसके बाद व्यक्तियों को परस्पर कोई अगर चीटा कशी करता है तो ये वो जाने, क्योंकि राम तो सबके हैं। दुनिया और भारतीय उपमहाद्वीप की संस्कृति में रामायण की गहरी और अमिट छाप है। भगवान राम, माता सीता और रामायण की गाथा हजारों वर्षों से हमारे सांस्कृतिक और धार्मिक स्मृतियों में प्रकाश पुंज की तरह आलोकित है। കോൺഗ്രസ് രാമനെതിരല്ല, രാമക്ഷേത്രത്തിനും. അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി. അവരുടെ വാക്കുകൾ വായിക്കുകയായിരുന്നു കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല. നാളെ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭൂമി പൂജ നടക്കും. അവിടെ ഇപ്പോൾ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. കമൽനാഥിന്റെയും ദിഗ്വിജയ് സിംഗിന്റെയും രാമക്ഷേത്രാനുകൂല നിലപാടുകൾ അവരുടെ വ്യക്തിപരമായ നിലപാടുകൾ മാത്രമാണ് എന്ന് കരുതിയവരെ തിരുത്തുക കൂടെയാണ് പ്രിയങ്കയും കോൺഗ്രസ് അപ്പാടെയും ചെയ്തിരിക്കുന്നത്. രാമനും രാമായണവും മുഴുവൻ രാജ്യത്തിന്റെയും പാരമ്പര്യത്തിന്റെ ഭാഗമാണ് എന്ന് പ്രിയങ്ക പറഞ്ഞു. ദേശീയ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സാംസ്കാരിക കൂടിച്ചേരലിന്റെയും വഴിയായിരിക്കും ഭൂമി പൂജ എന്നും പ്രിയങ്ക നേരത്തെ രൺദീപ് സുർജേവാല വായിച്ച ആ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. കേരളത്തിൽ വളരെ വലുതായ രാഷ്ട്രീയ ചർച്ചകൾക്കും ചലനങ്ങൾക്കും വഴിവെക്കുന്നതാണ് കോൺഗ്രസിന്റെ ഈ ഔദ്യോഗിക നിലപാട്. മുസ്ലിം ലീഗ് ഇപ്പോൾ തന്നെ അസ്വസ്ഥരായിട്ടുണ്ട്. ഏത് വിധത്തിലാകും അത്തരം ചലനങ്ങൾ എന്നാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസ് നിലപാട് മാറ്റുകയാണോ ഉണ്ടായത്? അതിൽ യഥാർത്ഥത്തിൽ ലീഗിന് പ്രയാസപ്പെടേണ്ടതുണ്ടോ? കോൺഗ്രസ് കൂടെ രാമക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നതിനോട് BJPയുടെ പ്രതികരണം എന്താകും? സ്വാഗതം. കോൺഗ്രസ് നേതാവ് ശ്രീ പീതാംബരക്കുറുപ്പ്, മുൻ എം പി, അദ്ദേഹം നമ്മോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ശ്രീ എം ബി രാജേഷ്, മുൻ എം പി, CPM നേതാവ്, പാലക്കാട് നിന്നാണ്. ശ്രീ വി ബി രാജേഷ്, BJP നേതാവ്, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ ടെലഫോണിലൂടെ പ്രതികരിക്കാനെത്താം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം വരുന്ന മുറക്ക് അദ്ദേഹത്തിലേക്ക് പോകുന്നതായിരിക്കും. ആദ്യം ശ്രീ പീതാംബരക്കുറുപ്പ്, ഈ പ്രിയങ്ക ഗാന്ധി സംശയത്തിനിടനിൽക്കാത്ത വിധം ഇക്കാര്യത്തിലൊരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ആകെ നിലപാടായിരിക്കുമല്ലോ അത്. ഈ രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് മാറ്റുകയാണോ ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്? അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇതേ നിലപാടായിരുന്നോ കോൺഗ്രസിനുണ്ടായിരുന്നത്? ഇനി ഇതൊരു നിലപാട് മാറ്റമൊന്നും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പോലെ ഒരു ഘടകകക്ഷിക്ക് പ്രയാസമുണ്ടാകാൻ ഇടയായ സാഹചര്യം എന്തായിരിക്കും? ഇത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയം അല്ല, ഇത് ഒരു രാഷ്ട്രീയ വിഷയമായി ചുരുക്കി കാണാനും പാടില്ല. ഇത് പൗരാണിക കാലം തൊട്ട് ഇന്ത്യ ആദരിച്ചു പോരുന്ന ഒരു വലിയ വിശ്വാസ പ്രമാണത്തിൻ്റെ സ്പർശിക്കുന്ന കാര്യമാണ്. ഇന്ത്യയിലെ എല്ലാ ചരിത്ര സംഭവങ്ങളോടും ആധുനിക ഭാരതത്തിൻ്റെയും മധ്യകാല ഭാരതത്തിൻ്റെയും എല്ലാ ചരിത്ര സംഭവങ്ങളോടും പൂർണ്ണമായി തൊട്ടുപെട്ടു നിൽക്കുന്ന ഒരു പ്രബുദ്ധ സമൂഹമാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം. നിർഭാഗ്യവശാൽ അയോധ്യയിൽ രാമജന്മഭൂമിയെ സംബന്ധിച്ച് ഉണ്ടായ ചില തർക്കങ്ങൾ നീണ്ടുപോവുകയും അത് നിയന്ത്രണം വിട്ട് പലയിടത്തേക്കും പാഞ്ഞൊഴുകുകയും ചെയ്തു. ഇത് ശ്രീ ഗോവിന്ദ വല്ലഭപാന്ത് UPയിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴും ഒരു ചെറിയ പ്രശ്നമായി ഉയർന്നു വന്നതാണ്. അന്ന് അധികാരം ഉപയോഗിച്ചാൽ അത് അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ ഒരുപക്ഷെ തന്ത്രപരമായി നയപരമായി മാന്യമായി സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് മുസ്ലിമിനെ അടർത്തി മാറ്റാനോ മുസ്ലിം ജനസമൂഹം ഇവിടെ അതിഥികളായി വന്നവരാണെന്നോ പ്രചരിപ്പിക്കാൻ കോൺഗ്രസ്സിന് ഒരിക്കലും സാധ്യമല്ല. ഇന്ത്യയിലെ ആതിഥേയരാണ് ഇന്ത്യയിലെ മുസ്ലിം ജനസമൂഹം. ഇത് ഇനിയും ഈ രാജ്യത്തിൻ്റെ സ്വൈരം അസ്തമിച്ച് പോകത്തക്ക വണ്ണം ഉള്ള വിദ്വേഷം വിളയിച്ചെടുക്കാനുള്ള ഒരന്തരീക്ഷമാക്കി മാറ്റിക്കൂടാ. അക്കാര്യത്തിൽ
ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ഉള്ള ഒരു വ്യത്യാസവും ഞാൻ വരച്ചു വെക്കുന്നില്ല. മറിച്ച് ഇന്ത്യൻ ജനത ഇത് അവരുടെ പാകതയും പക്വതയും മഹത്വവും വിശാല മനസ്കതയും കൊണ്ട് സെറ്റിൽ ചെയ്യേണ്ടതാണ്. അതിൽ നമുക്ക് നീണ്ട കാലം കൊണ്ടും സാധിക്കാതെ വന്നപ്പോൾ സുപ്രീം കോടതി ഒരു തീരുമാനമെടുത്തു. സുപ്രീം കോടതിയുടെ തീരുമാനം നമുക്കറിയാം, ഈ കാര്യത്തിൽ വളരെ വളരെ മുന്നോട്ട് ഈ കേസുമായി പോയിരുന്ന വളരെ ആദരണീയനായ ഇക്ബാൽ അൻസാരി അവരും പത്മശ്രീ ബഹുമതി നേടിയിട്ടുള്ള ശ്രീ ഷെരീഫ് അവരും ഉൾപ്പെടെ അവരൊക്കെ പങ്കെടുത്തുകൊണ്ടും സഹായിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടുമാണ് നാളത്തെ ശിലാന്യാസ പരിപാടികൾ നടക്കുന്നത്. ശ്രീരാമൻ്റെ ഒരു ജന്മസ്ഥലം ഇന്ത്യയിൽ മാത്രമല്ലേ ഉണ്ടാവൂ. ഇപ്പോൾ മഹാനായ ക്രിസ്തുദേവനെ കുറിച്ച് അദ്ദേഹത്തിന് വേണ്ടി ഒരു അദ്ദേഹത്തിൻ്റെ ജന്മഭൂമിയിൽ ഒരു ആരാധനാലയം നിർമ്മിക്കുന്നുവെങ്കിൽ, മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദേശത്ത് ജന്മസ്ഥലത്ത് ഒരു ആരാധനാലയം നിർമ്മിക്കുന്നുവെങ്കിൽ അതിന് അവർ ജനിച്ച സ്ഥലമാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അത് നാം സാമുദായികമായിട്ടോ ബലപരീക്ഷണത്തിൻ്റെ വിഷയമായിട്ടോ കണ്ടുകൂടാ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വളരെ വിശാല മനസ്കരും വളരെ ഔന്നിത്യത്തോടെ ചിന്തിക്കാൻ കഴിയുന്നവരുമാണെന്ന് പല ഘട്ടങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. ശരി, ആ മഹത്വമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെയും സ്പർശിച്ചിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് വിഷയമോ ഒരു കേവല രാഷ്ട്രീയ വിഷയമോ ആക്കി ഇതിനെ വലിച്ചു മുറുക്കി വീണ്ടും ഇന്ത്യയിൽ ജനജീവിതം അസാധ്യമാക്കത്തക്കവണ്ണം കാര്യങ്ങൾ അലങ്കോലമാക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഈ അവസരം അതിനുപയോഗിച്ചുകൂടാ എന്ന് ഇന്ത്യയിലെ ഒരു വോട്ടർ എന്ന നിലയ്ക്ക് ഞാൻ അപേക്ഷിക്കുകയാണ്. ശരി, ഞാൻ തിരിച്ചു വരാം. ഒന്ന് മറ്റുള്ളവരിലേക്ക് പോയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് വീണ്ടും വന്നുകൊള്ളാം. ഞാൻ താങ്കളിലേക്ക് വീണ്ടും വരാം. അല്ല, എന്നോട് എടുത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതിലേക്ക് എത്തിയില്ല, അതിനുള്ള മറുപടി ആയില്ലേ ശ്രീ പീതാംബർ കുറുപ്പ്? നിലപാട് നമുക്ക് വ്യക്തമാണല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം ബി രാജേഷ്, ഇവിടെ ഇനിയും നാട്ടിലൊരു പ്രശ്നമുണ്ടാകാൻ പാടില്ല എന്ന പക്വതയാർന്ന നിലപാടാണ് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ കൊണ്ട് ശ്രീ പീതാംബര കുറുപ്പിനെ കൊണ്ട് ഈ നിലപാടിലേക്ക് നിലപാടെടുപ്പിച്ചത്. അതിനെ കുറ്റം പറയാനുണ്ടോ? ഇതങ്ങനെ അങ്ങ് കുഴപ്പങ്ങളില്ലാതെ പോകട്ടെ എന്ന് കരുതി അവരെ അനുകൂലിക്കുകയല്ലേ വേണ്ടത്? ഒന്ന്, പ്രിയങ്ക ഗാന്ധി മുതൽ പീതാംബരക്കുറുപ്പ് ചേട്ടൻ വരെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇത്രമാത്രം നിഷ്കളങ്കരും ശുദ്ധഗതിക്കാരും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത പാവത്വങ്ങളുമായി പോയി എന്ന് ഞാനെന്തായാലും വിചാരിക്കുന്നില്ല. രാമായണത്തെക്കുറിച്ചും രാമായണത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെ കൂടെ പറഞ്ഞു. അതിലൊന്നും ആർക്കും സംശയമോ തർക്കമോ ഒന്നുമില്ല. എന്നാൽ വാൽമീകിയുടെ രാമായണവും വാൽമീകിയുടെ രാമനും മഹാത്മാഗാന്ധിയുടെ രാമനുമൊക്കെയാണ് മോദിയുടെയും ആർ എസ് എസിൻ്റെയും വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും രാമൻ എന്ന് ഇവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവരെ ഒന്നിനും കൊള്ളില്ല എന്ന് വേണം പറയാൻ. അവരങ്ങനെ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത്ര നിഷ്കളങ്കരാണ് ഇവരെങ്കിൽ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മഹാത്മാഗാന്ധി മരിച്ചു വീഴുമ്പോൾ, ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചു വീഴുമ്പോൾ ഉച്ചരിച്ചത് ഹേ റാം എന്ന മന്ത്രമാണ്. ആ രാമനാണോ ആർ എസ് എസിൻ്റെയും വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും മോദിയുടെയും രാമൻ? അതിനെ ജയ് ശ്രീറാം എന്ന രാഷ്ട്രീയ മുദ്രാവാക്യമായി, അക്രമോത്സുകമായിട്ടുള്ള മുദ്രാവാക്യമായി മാറ്റുകയും ആൾക്കൂട്ടക്കൊലകളിൽ വരെ ആളുകളെ ഹരം പിടിപ്പിക്കാനും ഉത്തേജിപ്പിക്കാനും ഉപയോഗിക്കുകയും ചെയ്തൊന്നാണ്. അപ്പോൾ രാമൻ എന്ന പ്രതീകത്തെ തന്നെ മഹാത്മാഗാന്ധിയുടെ രാമനിൽ നിന്ന് ഇവിടെ മോദിയുടെ രാമനിലേക്ക് എത്തുമ്പോൾ ഹിംസാത്മകമായിട്ടാണ് പരിവർത്തിപ്പിച്ചത്. ഹിംസാത്മക രാഷ്ട്രീയത്തിൻ്റെ, അക്രമോത്സുക രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതീകമാക്കി അധപ്പതിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ രാമായണത്തിൻ്റെ ശരിയായ പാരമ്പര്യവും രാമൻ്റെ പാരമ്പര്യവും ഇവരിൽ നിന്ന് വീണ്ടെടുക്കുകയാണ് യഥാർത്ഥ വിശ്വാസികൾ ചെയ്യേണ്ടത്. ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. എന്താണ് രാമൻ്റെ യഥാർത്ഥ പാരമ്പര്യം? തൻ്റെ അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി അധികാരം ഉപേക്ഷിച്ച് 14 സംവത്സരം വനവാസത്തിന് പോയിട്ടുള്ള രാമൻ്റെ പാരമ്പര്യം എവിടെ? ഏത് വിധേനയും അധികാരം കൈക്കലാക്കാൻ അത് വെട്ടിപ്പിടിച്ചും വിലക്കെടുത്തും
കർണാടകയിലും രാജസ്ഥാനിലും ഗുജറാത്ത് മറ്റേ ഇവിടെ മധ്യപ്രദേശിലും ഒക്കെ വിലക്കെടുത്തും വെട്ടിപ്പിടിച്ചും അധികാരം കൈക്കലാക്കാൻ ശ്രമിക്കുന്ന മോദിയുടെ പാരമ്പര്യവും ഒന്നാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ പീതാംബരക്കുറുപ്പ് ചേട്ടനും ജ്യോതിരാജാദിത്യ സിന്ധയുടെ പാതയിലാണ് എന്ന് നാം ഭയക്കേണ്ടിയിരിക്കുന്നു. ആ പാതയിലാണ് എന്നാണ് അതിനർത്ഥം. മാത്രമല്ല, ഇവിടെ ഈ രാമക്ഷേത്ര നിർമ്മാണത്തെ എങ്ങനെയാണ് സംഘപരിവാർ ഉപയോഗിക്കുന്നത്? പ്രധാനമന്ത്രി ഇവിടെ നേരിട്ടെത്തുകയാണ്, നാഷണൽ ബ്രോഡ്കാസ്റ്ററായിട്ടുള്ള ദൂരദർശനത്തിൽ ലൈവായിട്ട് സംപ്രേഷണം ചെയ്യുകയാണ്, യു പി മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു, ഭരണകൂട സംവിധാനങ്ങളാകെ അതിൽ അണിനിരക്കുന്നു. ഒരു മതനിരപേക്ഷ രാജ്യത്ത് ക്ഷേത്രത്തിൻ്റെയോ പള്ളിയുടെയോ ഏത് ആരാധനാലയത്തിൻ്റെയോ ആവട്ടെ ചടങ്ങ്, അത് അതിൻ്റെ നിർമ്മാണം അതെങ്ങനെയാണ് സർക്കാരിൻ്റെ പങ്കാളിത്തമുള്ളതായി തീരുന്നത്? അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കമൽനാഥ് മുതൽ പ്രിയങ്ക ഗാന്ധി വരെയുള്ള ആളുകൾ ഭാജ്പായുടെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ, അതിന്റെ ഹിന്ദിയാണല്ലോ ഭാജ്പ, ഭജന സംഘമായിട്ട് അതപ്പതിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ശരി, ഞങ്ങളെ ഭൂമി പൂജയ്ക്ക് വിളിച്ചില്ല എന്നാണ് ഇവരുടെ ആക്ഷേപവും പരിഭവവും. അപ്പൊ അതുകൊണ്ട് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. പക്ഷെ എനിക്ക് പ്രിയങ്കാ ഗാന്ധിയുടെ നിലപാടിൽ അത്ഭുതമൊന്നും തോന്നുന്നില്ല കേട്ടോ. കാരണം രാജീവ് ഗാന്ധിയുടെ മകളാണല്ലോ, അച്ഛന്റെ പാരമ്പര്യമാണ് പ്രിയങ്കാ ഗാന്ധി ഉയർത്തിപ്പിടിച്ചത്. 1989 തിരഞ്ഞെടുപ്പിൽ ബോഫോഴ്സ് അഴിമതി ആരോപണം നേരിട്ട് പരാജയപ്പെടുമെന്നുറപ്പായ ഘട്ടത്തിൽ ബൻവാരിലാൽ പുരോഹിത് എന്ന നാഗ്പൂരിലെ കോൺഗ്രസ് എം പിയുടെ ഇടനിലയിൽ തന്റെ ദൂതനായി കേന്ദ്രമന്ത്രിയായിരുന്ന ഭാനുപ്രകാശ് സിംഗിനെ നാഗ്പൂരിലേക്ക് പറഞ്ഞയച്ച് RSS നേതാവിന്റെ വീട്ടിൽ വെച്ച് അന്നത്തെ RSS മേധാവി ദേവരസുമായി ചർച്ച നടത്തി RSS പിന്തുണ ഉറപ്പാക്കിയിട്ടാണ് ശിലാന്യാസത്തിന് അനുമതി കൊടുത്തത്. രാജീവ് ഗാന്ധിയാണല്ലോ ശിലാന്യാസത്തിന് അനുമതി കൊടുത്തത്. അങ്ങനെ പള്ളി പൊളിക്കാനുള്ള വഴിയൊരുക്കിയത് രാജീവ് ഗാന്ധിയാണ്. ആ പൊളിച്ച സ്ഥലത്ത് RSS നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോ സോണിയാഗാന്ധി പ്രിയങ്കാ ഗാന്ധി എങ്ങനെ പിന്തുണയ്ക്കാതിരിക്കും? നിങ്ങൾ വളരെ കാലമായിട്ട് ഒരേ ഒരു രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിന്ന് രാഷ്ട്രീയാധികാരം അതുവഴി പിടിച്ചെടുത്ത് ആ അധികാരം കൊണ്ടുകൂടെ കോടതി നടപടികളിലൊക്കെ കടന്നുപോയി നിയമപരമായുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് നാളെ ഭൂമി പൂജ നടത്തി ക്ഷേത്രത്തിൻ്റെ പ്രാഥമികമായ പണികൾക്ക് തുടക്കമിടുകയാണ്. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നിങ്ങളോട് ഐക്യം പ്രഖ്യാപിക്കുന്നത്, അതായത് കോൺഗ്രസ് കൂടെ നിങ്ങളോടൊപ്പം ചേരുന്നത് നിങ്ങൾക്ക് സന്തോഷമാണോ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ പണിയെടുത്ത് നേടിയ ഈ ഒരു കാര്യത്തിൽ ക്രെഡിറ്റ് അടിക്കാൻ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന നിലപാടെടുക്കുകയാണോ ചെയ്യുക? സന്നിഷിത്, കോൺഗ്രസ് പിന്തുണ നൽകുന്നു അല്ലെങ്കിൽ നൽകുന്നില്ല എന്നുള്ളൊരു വിഷയമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. മാത്രവുമല്ല, ഇതൊരു രാഷ്ട്രീയ വിഷയമോ ഇതൊരു തിരഞ്ഞെടുപ്പോ വിഷയമോ ആയിട്ടല്ല ഒരു ശരാശരി ഭാരതീയൻ കാണുന്നത്. ആ കാഴ്ചപ്പാടാണ് ഞങ്ങളൊക്കെ വിഷയത്തെ കാണുന്നത്. ഇത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വിഷയമാണ്, ഇത് ദേശീയ ബോധമുള്ള അഭിമാന ബോധമുള്ള ഒരു ജനതയുടെ വിഷയമാണ്. ഇത് ഇക്ബാൽ അൻസാരിയുടെ സ്റ്റേറ്റ്മെൻറ്റ് പോലെ, അയോധ്യയിലുള്ള ഇക്ബാൽ അൻസാരിയുടെ സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഈ നാടിൻ്റെ പ്രശ്നമാണ്. നാടിൻ്റെ മുഴുവൻ സാമുദായിക ജനതയുടെയും എല്ലാ സമുദായത്തിൽപ്പെട്ട ജനതയുടെയും വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെയാണ് അദ്ദേഹം തന്നെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഈ പ്രശ്നത്തെ കാണേണ്ടത്. അപ്പോൾ ഒരുപക്ഷെ ഇന്നലെ ഈ പ്രശ്നത്തെ വ്യത്യസ്ത വീക്ഷണകോണിൽ നിന്ന് കൊണ്ട് കണ്ടിരുന്ന ആൾക്കാർ മാറിയ സാഹചര്യത്തിൽ കൂടുതൽ വിശാല മനസ്സോടെ ചിന്തിച്ചിരിക്കും. അതിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ കാണും ഇല്ലാതിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരിക്കലും തന്നെ രാഷ്ട്രീയമായി എടുത്തൊരു പിന്തുണ എന്നുള്ള രീതിയിൽ കാണുന്നത് ഉചിതമല്ല. ഇതിനൊരു രാഷ്ട്രീയ വിഷയമായോ തെരഞ്ഞെടുപ്പ് വിഷയമായോ കാണുന്നത് ഉചിതമല്ല എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. നമ്മളിപ്പോൾ ഒരുപാട് കാലം, നൂറ്റാണ്ട്, ഒരുപക്ഷെ നമ്മളൊക്കെ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയം ചർച്ച ചെയ്തു, പല തരത്തിൽ ചർച്ച ചെയ്തു, പല കോടതികൾ പരിശോധിച്ചു, ആവശ്യമായ സമയമെടുത്ത് എല്ലാ വാദമുഖങ്ങളും കേട്ട് പരമോന്നത നീതിപീഠ ഒരു നിലപാടിലെത്തി. ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ നിലപാടിനെ എല്ലാവരും അംഗീകരിച്ചു. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഇടതുപക്ഷ പ്രതിനിധിയായി വളരെ വ്യക്തമായിട്ട് അവരുടെ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പാരിസൺ എനിക്ക് വളരെ കൗതുകം തോന്നുകയാണ്. അദ്ദേഹം അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി അധികാരം വിട്ടൊഴിഞ്ഞ ശ്രീരാമനെ കമ്പയർ ചെയ്യുന്നത് സംസ്ഥാനങ്ങളിലെ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഒരുപാട് ഞാൻ പറഞ്ഞത്,
അതിൽ നിന്നും മാറി ഒരു നാടെന്നോ നാടിൻ്റെ സംസ്കാരമെന്നോ ഒരു ജനതയുടെ വികാരമെന്നോ ചിന്തിക്കാൻ വേണ്ടി ഒരു ഒരു മനസ്സിൻ്റെ ഒരു വലിപ്പം പോലും അവർക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കൗതുകത്തോടെ ഇത് ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ശ്രീരാമന് അവരൊരു വ്യാഖ്യാനം കൊടുക്കുകയാണ്, നരേന്ദ്രമോദിക്ക് മറ്റൊരു വ്യാഖ്യാനം കൊടുക്കുകയാണ്, രാജ്യത്തെ മുഖ്യമന്ത്രിമാർക്കെല്ലാം വേറൊരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സങ്കുചിതമായ ഒരു കോണിലൂടെ എല്ലാവരും ലോകത്തെ നോക്കിക്കാണണം, ഭാരതത്തെ നോക്കിക്കാണണം, അയോധ്യയെ നോക്കിക്കാണണം എന്ന് അവർ ചില തീരുമാനങ്ങൾ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ പറയട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള അവകാശവുമുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല, വസ്തുത അല്ല എന്ന് മനസ്സിലാക്കണം. കാരണം ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി മാത്രമാണ് ഈ സമയങ്ങളിലും ഇത്തരത്തിലുള്ള അസ്വസ്ഥകൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ബഹുഭൂരിപക്ഷവും ലോകവും അംഗീകരിച്ചുകൊണ്ട് അയോധ്യയിൽ പലരും പറഞ്ഞല്ലോ, ഇപ്പോൾ ജെറുസലേമിൽ ശ്രീകൃഷ്ണൻ ജനിച്ചു എന്ന് നമ്മൾ ആരും പറയുകയില്ല. അങ്ങനെ ആരും പറഞ്ഞാലും ആരും അത് വിശ്വസിക്കുകയുമില്ല. അപ്പോൾ അയോധ്യയിൽ ശ്രീരാമൻ്റെ ക്ഷേത്രമാണ് വരേണ്ടത്, അതൊരു സംസ്കാരത്തിൻ്റെ, ഒരു സമന്വയത്തിൻ്റെ, സമവായത്തിൻ്റെ ഭാഗമാണ് എന്ന ഒരു വലിയൊരു മനസ്സോട് ഇരുന്നുകൊണ്ട് ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് ലോക ജനതയ്ക്ക് ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു ഒരു അപൂർവം അവസരങ്ങളിലൊന്നാണിത്. അതിനോടൊപ്പം ഒരുമിച്ച് നിൽക്കണം. ഈ അവസരത്തിലെങ്കിലും നമ്മൾ അത്തരം മറ്റുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ടി മുഹമ്മദ് ബഷീർ, അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ടി മുഹമ്മദ് ബഷീർ, എന്തിനാണ് മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിലൊരു അസ്വസ്ഥത? അതായത് അവിടെ ഈ കാര്യങ്ങളോട് എതിർപ്പുണ്ടായിരുന്ന, അല്ലെങ്കിൽ ബി ജെ പിയോട് രാഷ്ട്രീയമായിട്ട് എതിർപ്പൊക്കെയുള്ള കോൺഗ്രസ് പോലും, അതിൻ്റെ പരമോന്നത നേതൃത്വം പോലും ഇക്കാര്യത്തെ അനുകൂലിക്കുകയും ആദരിക്കുകയുമാണ് ചെയ്യുന്നത്. മുസ്ലിം ലീഗിന് മാത്രമായിട്ടൊരു അസ്വസ്ഥത എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ? നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എനിക്കറിയില്ല. എന്ത് അസ്വസ്ഥതയാണ് മുസ്ലിം ലീഗിന്? എല്ലാത്തിനും പാരിറ്റി ഉണ്ട്. മുസ്ലിം ലീഗ് ഇപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഈ പ്രസ്താവന, ഇപ്പൊ പ്രിയങ്കയുടെ പ്രസ്താവന വന്നു, ആ പ്രസ്താവനയോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഇതിൻ്റെ സിറ്റുവേഷൻ എല്ലാം നോക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം വിലയിരുത്തി നല്ലൊരു ഡിസ്കഷൻ നടത്തിയിട്ട് നാളെ ഞങ്ങൾ നിങ്ങളോട് ബ്രീഫ് ചെയ്യും. അതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, അത് അകല്ലാതെ പറയാൻ നിൽക്കൂ. ഒരു ഇഷ്യൂ ഒന്ന്, ഒരു പ്രസ്താവന വന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ലീഗിൻ്റെ എല്ലാം കൂടിയിട്ട് നയന്നങ്ങ് പറഞ്ഞു തീർക്കാൻ നോക്കും. അതിനോട് വിയോജിപ്പുണ്ട് എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ, രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ്, അവിടെ ബാബറി മസ്ജിദ് ഉണ്ടായിരുന്നു, അതിന് മുകളിലാണ്, അത് തകർത്ത് കളഞ്ഞിട്ടാണ് അതിന് മുകളിലാണ് ഇങ്ങനെ ഒരു ക്ഷേത്രം വരുന്നത് എന്ന്. സ്വാഭാവികമായിട്ടും രാജ്യത്തെ ഉണ്ടാക്കിയ മുസ്ലിം ന്യൂനപക്ഷ ഉണ്ടാക്കിയവരിൽ ഉൾപ്പെട്ട മുസ്ലിം ന്യൂനപക്ഷത്തിന് വലിയ ഹൃദയവേദന നൽകിയ സംഭവമാണത്. ആ വേദന ഉണങ്ങിയിട്ടില്ല. അപ്പോൾ കോൺഗ്രസ് പോലെ മതേതരത്വാടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് അത്ര ചെറിയ വിഷമം ഉണ്ടാക്കിയാൽ മതിയോ മുസ്ലിം ലീഗിന്, അല്ലെങ്കിൽ രാജ്യത്തിനാകെ തന്നെ? അവർ അവരുടെ നിലപാടിൽ നിന്ന് മാറുകയല്ലേ, മതേതരത്വ നിലപാടിൽ നിന്ന് മാറിപ്പോവുകയല്ലേ? അത് നിങ്ങൾ ചോദിക്കുന്നു കേട്ടാട്ടൊന്നും ലോകം ഒന്ന് അവസാനിക്കുകയെന്ന്. നാളെ രാവിലെ വരട്ടെ, നാളെ രാവിലെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഇന്ന് പറയേണ്ടത് പറഞ്ഞല്ലോ, ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. നാളെ നമുക്ക് അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് നാളെ റിയാക്ട് ചെയ്യാം. അത്രയും ഞങ്ങൾ കലങ്ങനെ ഒരു പാർട്ടി ചെയ്യാൻ നോക്കുക. ഇന്നുണ്ടായ ഒരു സംഭവത്തിന് ഇന്നുള്ള ഫസ്റ്റ് റിയാക്ഷൻ പറഞ്ഞ് ബാക്കി നാളെ കൺസിഡേർഡ് വ്യൂ, നിങ്ങൾക്കുള്ള എല്ലാ വാർത്താ മാധ്യമങ്ങൾക്ക് ആവശ്യമുള്ളത് ലീഗിന്റെ ഒരു കൺസിഡേർഡ് വ്യൂ ആണ്. ആ കൺസിഡേർഡ് വ്യൂ കേട്ടത് പറയാൻ നിൽക്കില്ല, അത് നാളെ ചർച്ച ചെയ്തിട്ടല്ലേ കൺസിഡേർഡ് വ്യൂ ഉണ്ടാവുള്ളൂ. എനിക്കറിയാം വലിയൊരു പാർട്ടിയാണ് ചർച്ച ചെയ്യേണ്ടതുണ്ട്, ഇത്തരം കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് സുചിന്തിതമായ നിലപാട് തന്നെയാണ് പറയേണ്ടത്. പക്ഷെ അപ്പോഴും പ്രാഥമികമായ കേൾവിയിൽ തന്നെയും ഇതൊരു വഞ്ചനയാണ് എന്ന തോന്നൽ ഉണ്ടാകുന്നില്ലേ? നാട്ടുകാർക്ക് മുഴുവൻ അങ്ങനെ ഉണ്ടാവുകയില്ലേ? നമ്മൾ ആ എക്സ്റ്റെന്റിലേക്ക് പോകേണ്ടത് കൂടുതൽ. നമ്മളിപ്പോ എന്ന് പറഞ്ഞാൽ പ്രസ്താവനയെ നമ്മൾ ഒറ്റ വാക്കിൽ നമ്മൾ അതിൻ്റെ റിയാക്ഷൻ പറഞ്ഞു, ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. ബാക്കി നമുക്ക് ലേറ്റസ്റ്റ് നാളെ നമുക്ക് പറയാമല്ലോ. ഒരല്പം കൂടെ താങ്കൾ ടെലിഫോണിൽ തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റുള്ളവരിലേക്ക് പോയി വരുമ്പോഴേക്ക്. ശ്രീ പീതാംബരക്കുറുപ്പ്, ഇവിടെ ലീഗ് ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ എം ബി രാജേഷ്, ലീഗ് രാഷ്ട്രീയമായിട്ടൊരു മാന്യത ഏറ്റവും അപകടകരമായ സാഹചര്യത്തിൽ പോലും കാണിക്കേണ്ടതുണ്ടല്ലോ രാഷ്ട്രീയ പാർട്ടികൾക്ക്. ആ ഒരു മാന്യത മുസ്ലിം ലീഗ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം അപമാനകരമായ, എന്ന് വെച്ചാൽ രാമക്ഷേത്രം പണിയുന്നത് കൊണ്ടുള്ള അപമാനമല്ല, അവിടെ ഒരു മുറിവിന്മേലാണ് ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വഞ്ചനാപരമായുള്ള പ്രസ്താവന വന്നത് എന്ന തോന്നൽ സ്വാഭാവികമായിട്ടുമുണ്ട്. അത് പറയുക, അവർ പറയുന്നില്ലെങ്കിൽ തന്നെയും അത് മുഖവിലക്കെടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ സ്വീകരിച്ചിരുന്ന മതേതര നിലപാടിന് വിരുദ്ധമാകും ഇങ്ങനെയൊരു നിലപാടെടുത്താൽ എന്നെന്തുകൊണ്ടായിരിക്കണം കോൺഗ്രസ് വിചാരിക്കുന്നത്? ഒപ്പം താങ്കൾ ബി വി രാജേഷ് പറഞ്ഞ കാര്യത്തിന് കൂടെ താങ്കൾക്ക് മറുപടി നൽകാം. വി വി രാജേഷ് ഇവിടെ പറഞ്ഞത് രാമന് ഞാനൊരു വ്യാഖ്യാനം കൊടുത്തു എന്നാണ്. ഞാനാണോ വ്യാഖ്യാനം കൊടുത്തത്? വി വി രാജേഷാണോ വ്യാഖ്യാനം കൊടുത്തത്? രാമൻ അധികാരം ഉപേക്ഷിച്ച് വനവാസത്തിന് പോയി എന്നത് എൻ്റെ വ്യാഖ്യാനമല്ല, അത് വാൽമീകി എഴുതിയതാണ്.
എന്താണ് ഈ രാജേഷ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് വല്ല ബോധവും ഉണ്ടോ? ഞാൻ വ്യാഖ്യാനിച്ചുണ്ടാക്കിയതാണോ രാമൻ അധികാരം ഉപേക്ഷിച്ച് വനവാസത്തിന് പോയി എന്നത്? ഞാൻ എന്താ പറഞ്ഞത്? അധികാരം ഉപേക്ഷിച്ച വനവാസത്തിന് പോയ പാരമ്പര്യം, അധികാരം ത്യജിച്ച പാരമ്പര്യമാണ് രാമൻ്റേത്. ഇവർക്ക് അധികാരത്തോടുള്ള ദുരയും ആർത്തിയും മൂത്ത പ്രവൃത്തിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങൾ എങ്ങനെയാണ് അധികാരം വെട്ടിപ്പിടിക്കുന്നത് എന്നതാണ് കർണാടകൻ്റെയും രാജസ്ഥാൻ്റെയും മധ്യപ്രദേശിൻ്റെയൊക്കെ ഉദാഹരണം പറഞ്ഞത്. അതിലെന്താ തെറ്റുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് പൊള്ളിച്ചു കാണും രാജേഷിനെ. അധികാരത്തോടുള്ള സമീപന ഞാൻ ചൂണ്ടിക്കാണിച്ചത്. മര്യാദാ പുരുഷോത്തമനായ രാമനിൽ നിന്ന് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും രാമനുള്ള അകലമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. മഹാത്മാഗാന്ധിയുടെ രാമനിൽ നിന്ന് ഗോഡ്സെ പരിവാരത്തിൻ്റെ രാമനുള്ള അകലമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് രാമൻ്റെ എന്നല്ല കൃഷ്ണൻ്റെയോ ഒന്നും യഥാർത്ഥ പാരമ്പര്യങ്ങളെ അവകാശപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. ശ്രീകൃഷ്ണൻ ഭഗവത് ദൂത് പോയ ആളാണ്. മഹാഭാരത യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ ഒരുപാട് മുന്നോട്ട് വെക്കുന്നുണ്ട്. പാതി രാജ്യം, അങ്ങനെ അഞ്ച് ദേശം, അവസാനം ദുര്യോധനനും ദുശാസനനുമാണ് പറയുന്നത് സൂചി കുത്താൻ ഇടം നൽകില്ല എന്ന്. ആ പാരമ്പര്യമാണ് അമിത്ഷയുടെയും മോദിയുടെയും. പൗരത്വ നിയമം അതാണ്. ഇവിടെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സൂചി കുത്താൻ ഇടം നൽകില്ല, അവരെ എല്ലാം പുറത്താക്കും എന്ന് അമിത്ഷാ പറഞ്ഞല്ലോ. ശരി, ഘുസ്പെട്ടിയോങ്കോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ ആ പ്രസംഗം ഓർമ്മയുണ്ടല്ലോ. അത് ദുശാസനന്റെയും ദുര്യോധനന്റെയാണ്. അപ്പൊ ഞാൻ അതവിടെ നിൽക്കട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചാണെങ്കിൽ, മുസ്ലിം ലീഗ് ബാബറി മസ്ജിദ് തകർത്ത കാലത്തെടുത്ത നിലപാടെന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അന്ന് ഒരു നിലപാടെടുക്കാത്ത ആളുകൾ ഇന്ന് മറിച്ച് എന്തെങ്കിലും ഒരു നിലപാടെടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ തീർച്ചയായും മുസ്ലിം ലീഗ് വലിയ ഒരു സംഘർഷത്തെയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ പക്വമതിയായ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ഇന്നത്തെ പ്രതികരണത്തിൽ നമുക്ക് എല്ലാവർക്കും വായിച്ചെടുക്കാൻ കഴിയും. എത്ര വലിയ ഒരു ആന്തരിക സംഘർഷം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത്. ഇവിടെ പ്രശ്നം എന്താണ്, എങ്ങനെയാണ്, എന്നിട്ട് ഇവരെ ഇതിന് രാഷ്ട്രീയമൊന്നുമില്ല എന്നാണ്. പീതാംബരക്കുറുപ്പ് മുതൽ രാജേഷ് വരെയുള്ളവർ രാഷ്ട്രീയമില്ല എന്ന് പറയുകയാണ്. രാഷ്ട്രീയമില്ലെങ്കിൽ യോഗി ആദിത്യനാഥും മോദിയും ഈ കോവിഡ് പ്രോട്ടോക്കോളും വിലക്കുകളും എല്ലാം നിലനിൽക്കുന്ന സമയത്ത് അത് പോയിട്ട് രാഷ്ട്രീയാഘോഷമാക്കി മാറ്റുന്നത് എന്തിനാണ്? അതിലാണ് ഞങ്ങൾ ഉയർത്തുന്ന ചോദ്യം. അതാണ് ഭരണകൂടത്തിന്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ പീതാംബരക്കുറുപ്പ്, ഇവിടെ ഈ ത്യാഗം, ത്യാഗം എന്നൊരു വാക്ക് ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയുടെ ട്വീറ്റിലുണ്ട്, ത്യാഗത്തിന്റെ അടയാളമാണ് എന്നൊക്കെ. ഇവിടെ ഈ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഇതിപ്പോൾ വി വി രാജേഷും എം ബി രാജേഷും സംസാരിക്കുമ്പോൾ അവരുടെ എത്രയോ കാലമായുള്ള നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് തോന്നും. പക്ഷേ താങ്കൾ സംസാരിക്കുമ്പോൾ, പ്രിയങ്കാ ഗാന്ധി സംസാരിക്കുമ്പോൾ ആ നിലപാട് മാറ്റം ഉണ്ടായല്ലോ എന്ന് തോന്നും. അതിലാകപ്പാടെ ആന്തരികമായ രാഷ്ട്രീയ സംഘർഷം അനുഭവിക്കുന്ന ശ്രീ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ശബ്ദവും നമ്മൾ കേട്ടു. എന്തിനാണ് അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് നിങ്ങളുടെ ഘടകകക്ഷികളെ മാത്രമല്ല, രാഷ്ട്രീയമായിട്ടല്ലാതെ ആത്മീയമായിട്ട് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആകപ്പാടെ തന്നെയും കൊണ്ടുചെന്നിട്ടത്? അതൊരു വഞ്ചനയല്ലേ നിങ്ങൾ ചെയ്തത്? ഇവിടെ ഈ ത്യാഗം എന്നത്, ഇതൊരു ഒരു ക്ഷേത്ര പള്ളി പൊളിച്ച് അതിന് മുകളിലല്ലേ ഈ ക്ഷേത്രം ഉണ്ടാക്കുന്നത്? അവിടെ ഒരു ത്യാഗമാണോ ഉള്ളത്, പിടിച്ചെടുക്കലല്ലേ? അതെന്തുകൊണ്ടാണ് കോൺഗ്രസ് കാണാത്തത്? ഒരു മിനിറ്റ് തരുമല്ലോ എനിക്കല്ലേ. ഉണ്ട്. അതായത് അന്ധന്മാർ ആനയെ കണ്ടതുപോലെ ഈ പ്രശ്നം കാണുകയും വിലയിരുത്തുകയും ചെയ്യാൻ പാടില്ല. ഒന്ന്. രണ്ട്, കാമധേനുവിനെ കണ്ടിട്ട് അതിന് കശാപ്പുകാരൻ വിലയിടുന്നത് ഇത് എത്ര കിലോ വരും എന്ന് കണക്കാക്കിയിട്ടാണ്. അപ്പോൾ കാമധേനുവിനെ വിലയിടാൻ കശാപ്പുകാരന് വിട്ടുകൊടുക്കരുത്. വളരെ മുസ്ലിം ലീഗ് വളരെ അന്തസ്സായിട്ട് എല്ലാ കാലത്തും നിന്നിട്ടുള്ളൂ, അത് സംശയമൊന്നുമില്ല. 92 ബാബറി മസ്ജിദിന് ക്ഷതമുണ്ടാക്കുന്ന പ്രവൃത്തികൾ അന്തസ്സില്ലാതെ ചെയ്ത ആളുകളുടെ മുഖത്ത് നോക്കി അന്നത്തെ സമുന്നതനായ ശങ്കർദയാൽ ശർമ്മ പറഞ്ഞത് തെമ്മാടിത്തരം കാണിക്കരുത് എന്നാണ്. ദ വെരി വേർഡ് വിച്ച് ഹി ഹാസ് യൂസ്ഡ് ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞത്. അത് പറയുന്ന ഊർജം കോൺഗ്രസ് വളർത്തിയെടുത്ത ഒരു പൗരൻ്റെ നാവിൽ നിന്നേ പുറത്തേക്ക് വരൂ. അത് പ്രശ്നങ്ങൾ വളരെ വേഗം പോലീസ് സ്റ്റേഷനിൽ വെച്ച് തീർക്കാവുന്ന കാലഘട്ടത്തിൽ പോലും മഹാനായ പണ്ഡിറ്റ് ജി ചെയ്തതെന്താണ്? മുസ്ലിം സമൂഹം ഈ രാജ്യത്ത് വന്നു കയറിയ അതിഥികൾ അല്ല, ഈ രാജ്യത്തെ സമുന്നതരായ ആതിഥേയർ ആണ്. ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ്, ഈ രാജ്യത്തിൻ്റെ പട്ടികയിൽപ്പെട്ടവരാണ്. അവരെ വേദനിപ്പിക്കാതെ ഈ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഇപ്പം ശ്രീരാമൻ്റെ അത് മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിൻ്റെ ഇത് കേസ് കൊടുക്കാനൊക്കെ പോയ സമുന്നതനായ ഒരു വ്യക്തി ഇന്നലെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു വളരെ സൗമ്യമായി. ഇതെന്താണ് രാഷ്ട്രീയമായി ബഹുമാനപ്പെട്ട എനിക്ക്
രാജേഷിനോട് വളരെ ഇഷ്ടമാണ്. രാജേഷ് കാര്യങ്ങൾ പഠിക്കുന്ന ചെറുപ്പക്കാരുടെ പട്ടികയിൽ പെടുന്ന ഒരാളാണ്. അത് പക്ഷേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ എന്താണ് വാസ്തവത്തിൽ ആഗ്രഹം? ഇവിടെ ഒന്ന് കലക്കണം. കലക്കി എടുത്താൽ അവർക്കാണോ ഗുണം? അല്ല, കോൺഗ്രസ് എന്നുമെന്നും എതിർക്കുന്ന ബി ജെ പിക്കാണ് ഗുണം. ഈ രാജ്യത്ത് കലാപമോ അസ്വാസ്ഥ്യമോ മതാന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയാൽ അതിൻ്റെ ചെറിയ പ്രയോജനം കിട്ടുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടുകയേയില്ല, മറിച്ച് അതും ബി ജെ പിക്കായിരിക്കും ആ ഗുണം കിട്ടുന്നത്. അപ്പോൾ രാജനയങ്ങൾ നിരൂപിച്ചു കാണിലോ വ്യാജേന കൊണ്ടാം അരികള നിർണയം. ബഹുമാന്യനായ നമ്പൂരിപ്പാട് ഒരിക്കൽ പറഞ്ഞു, കോൺഗ്രസിനെ അടിക്കാൻ, തകർക്കാൻ, ഇല്ലാതാക്കാൻ ഏത് ചെകുത്താനുമായി കൂട്ടുകൂടും എന്ന്. അപ്പം ഏത് ചെകുത്താനുമായി കൂട്ടുകൂടിയും കോൺഗ്രസിനെ അവസാന നിമിഷം വരെ കയ്യേറ്റം ചെയ്യുക എന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടി വച്ചിരിക്കുന്ന വിപ്ലവശാസ്ത്രമെങ്കിൽ അവർക്കിതൊക്കെ നടത്താം. പക്ഷേ ഈ കാർമേഘങ്ങൾക്കും ഈ ഇടിമിന്നലുകൾക്കും ഒക്കെ ഇടയിലൂടെയാണ്, പിണറായി വന്നതുപോലെ വാളിൻ്റെയും വടിവാളിൻ്റെയും ഇടയിലൂടെയല്ല. ശ്രീ പീതാംബരക്കുറിപ്പ്, എന്നോട് ഞാൻ ക്ഷമിക്കണം, അരമണിക്കൂറും കടന്നുപോയത് കൊണ്ടാണ്. ശ്രീ പീതാംബരക്കുറിപ്പ് ഇവിടെ ബി ജെ പിക്ക് നേട്ടം ശ്രമിക്കുന്നു. സി പി എം എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് ഇതിൽ കൂടുതൽ നേട്ടമുണ്ടാകാനാണ് ശ്രീ പീതാംബരക്കുറിപ്പ്. അവർ രാജ്യം ഭരിക്കുകയും വളരെ ശക്തരായിട്ട് ലോകത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട വലുപ്പമുള്ള ഒരു പാർട്ടിയായിട്ട് നിൽക്കുകയല്ലേ. അവരുടെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിലെ രണ്ടെണ്ണം പൂർത്തിയായി കഴിഞ്ഞു, പൂർത്തിയാവുകയാണ് ഇപ്പോൾ. ബി ജെ പി, താങ്കൾ ഈ പറയുന്ന പോലെ ബി ജെ പിയും സി പി എമ്മും ഈ വിഷയത്തിലെങ്കിലും രണ്ടഭിപ്രായമാണ് ഉള്ളത്, രണ്ടുപേർക്കും രണ്ടഭിപ്രായമാണ്. താങ്കളുടെ പാർട്ടിയല്ലേ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നത്? ഒരിക്കലും എങ്ങനെ നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് നിങ്ങൾ ഇത് ബി ജെ പിയുടെ കൂടെ അല്ലെന്ന് ചോദിച്ചത്? യു പിയുടെ ചാർജുള്ള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആ കാര്യത്തിന് ഒരു കോംപ്ലിമെന്റ് കൊടുത്താൽ അതിന്റെ അർത്ഥം കോൺഗ്രസ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കും മുസ്ലിങ്ങൾക്കും എതിരാണെന്നാണോ? ദിസ് ഇസ് എ വെരി ക്ഷമിക്കണം. പക്ഷേ എങ്കിലും സി പീതാംബരക്കുറിപ്പ് ഇവിടെ പ്രിയങ്ക ഗാന്ധി ഇങ്ങനെ വലിയ ഗംഭീരമായ വാക്കുകൾ ഉപയോഗിച്ച് ഈ കാര്യത്തെ ആശീർവദിക്കുകയും അതോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തല്ലോ. അവിടെ ഒരു പള്ളി പൊളിച്ചതിന് ശേഷമാണ് ക്ഷേത്രം ഉണ്ടാകുന്നത് എന്ന കാര്യം അങ്ങ് മറന്നു കളയുകയാണോ? അതിനകത്ത് എങ്ങനെയാണ് ത്യാഗം വരിക? അല്ല അല്ല, ഒരിക്കലും അല്ല. പള്ളി പൊളിച്ച സ്ഥലത്താണ് ക്ഷേത്രം പണിയുന്നത്. അങ്ങ് പോയി ആ സൈറ്റ് കണ്ടയാളാണോ? ഈ പ്രശ്നത്തിൽ വളരെയേറെ ഒരു കാലത്ത് ഇടപെട്ടിരുന്ന ഒരാളാണ് ചേങ്കോട്ടൂരത്തെ സ്വാമി സത്യാനന്ദ സരസ്വതി. അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. ആ സരയൂ നദിയുടെ തീരത്ത് പോയി യാഗം നടത്തി സന്യാസിമാരെ കൊണ്ട്. അതൊക്കെ 10-20 വർഷം മുമ്പ് ചെയ്തത് അദ്ദേഹം ഉൾപ്പെടെയാണ്. അന്നത്തെ അതിൻ്റെ ചാർട്ടും കാര്യങ്ങളുമൊക്കെ പത്രത്തിൽ ഇതിലൊക്കെ വന്നിട്ടുള്ളതാണ്. നിങ്ങളെപ്പോലെ ഒരു മാന്യനായ പത്രപ്രവർത്തകന് ആ ചരിത്രബോധം കൂടി ഉണ്ടായിരിക്കും എന്നെനിക്കറിയാം. ഞാൻ ഇല്ലേ എന്ന് ചോദിക്കാത്തത് നിങ്ങൾക്കതൊക്കെ ഉണ്ട് എന്ന്. യു ആർ എ സൂട്ടബിൾ പ്രസ് മാൻ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കോൺഗ്രസിന് ഇതിനകത്ത് ഒളിയപ്പുകൾ ഒന്നുമില്ല. ഇന്ത്യയിൽ നിരന്തരമായി രക്തപ്പിഴ ഒഴുക്കാൻ ഈ അവസരം കൂടി നമ്മളൊന്ന് കൊളുത്തി വിട്ടു കൊടുക്കണമോ എന്നാണ് നാം ഇപ്പോൾ ആലോചിക്കേണ്ടത്. ശരി ശരി, അത് നല്ല മനസ്സാണെന്ന് വിശ്വസിച്ച് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഞാൻ ചെറിയ ഇടവേള വേണ്ടി വന്നു. ശ്രീ പീതാംബരക്കുറിപ്പ് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ബി വി രാജേഷ്, എം ബി രാജേഷ് ഞാൻ ഇരുവരിലേക്കും വരാം. നമുക്ക് ഈ ഇടവേളയ്ക്ക് ശേഷം ചോദിച്ച് പോകേണ്ടി വരും. ശ്രീ ബി വി രാജേഷ്, ഇവിടെ കമൽനാഥും ദിഗ്വിജയ് സിംഗും മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ ശ്രീ പീതാംബരക്കുറിപ്പും മാത്രമല്ല അതോട് പോസിറ്റീവായുള്ള നിലപാട് സ്വീകരിച്ചത്. രാജീവ് ഗാന്ധിക്ക് തന്നെയും അവിടെ രാമക്ഷേത്രം കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് ശ്രീ എം പി രാജേഷ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ ഇത് ബി ജെ പിയുടേത് അല്ലെങ്കിൽ സംഘപരിവാരത്തിൻ്റേത് മാത്രമായ ഒരു വിജയമല്ല, ഇതിൽ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ഹിന്ദുമത വിശ്വാസികൾ ഏറെ പേരുണ്ടല്ലോ. അവർക്ക് വേണ്ടി കോൺഗ്രസിൻ്റെ കൂടെ ആഗ്രഹമാണ് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടുന്നത്. അതിനകത്ത് ഹിംസാത്മകമായിട്ട് ആ പള്ളി അങ്ങ് പൊളിച്ചു കളഞ്ഞു എന്ന കുറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നതൊഴിച്ചാൽ കോൺഗ്രസും ഇതേ നിലപാടുള്ളവരായിരുന്നു എന്ന് തന്നെ ബി ജെ പിയും നാട്ടുകാരോട് പറയണ്ടേ? സനീഷ്, അത് ഒരുപാട് അങ്ങനെ ഈ ചർച്ചയിൽ എനിക്ക് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഒരുപാട് തവണ പള്ളി പൊളിച്ചു എന്നുള്ള വാക്ക് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു എത്രയോ വർഷമായി ചർച്ച ചെയ്യുന്നു, സുപ്രീംകോടതി കണ്ടെത്തിയ ഒരുപാട് ചർച്ച ചെയ്ത ഒരു കാര്യം ഈ സമയത്ത് വീണ്ടും പറഞ്ഞ് രാജേഷ് ചെയ്യുന്ന അതേ പ്രവൃത്തിയുടെ പകുതി പണിയാണ് സനീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആര് എന്തൊക്കെ ചെയ്തു സുപ്രീംകോടതി കൃത്യമായിട്ട് നിരവധി പേജുകൾ പറയുന്നത് തെറ്റാകുമോ? അല്ല, ഞാൻ ബാക്കിയുടെ കംപ്ലീറ്റ് ചെയ്തോട്ടെ. പറയൂ പറയൂ, എനിക്കെതിരെ ഒരു ആക്ഷേപം പറഞ്ഞതുകൊണ്ടാണ്. അതായത് ഇവിടെ ഞാൻ
ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ശബരിമല വിഷയത്തിൽ സനീഷന്റെ ശബ്ദം എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട്, ഒന്ന് നോക്കണം. ആ ശരി. ശബരിമല വിഷയത്തിൽ BJP ശബരിമല വിശ്വാസികൾക്ക് വേണ്ടി അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, അവരുടെ നിലപാടിന് അനുകൂലമായി സർക്കാർ ചിന്തിക്കണമെന്ന് പറഞ്ഞു. ഈ നാട്ടിലുള്ള BJP-ക്കാരോ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിക്കാരും മാത്രമാണോ ആ നിലപാടിനോടൊപ്പം? ഞാൻ ചോദിക്കട്ടെ, ലക്ഷക്കണക്കിന് വരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിശ്വാസികളും മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരും അടക്കമുള്ളവർ ശബരിമലയിൽ യുവതീ പ്രവേശനം പാടില്ല എന്ന നിലപാടെടുത്തില്ലേ? അവർ സമരരംഗത്തുണ്ടായിരുന്നു, അവർ തെരുവോരങ്ങളിലുണ്ടായിരുന്നു, അവർ വീട്ടിൽ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്നു, അവർ ഒരുവിൽ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരായ നിലപാട് സ്വീകരിച്ച ഗവൺമെന്റിനെതിരെ ഒരു ജനാധിപത്യത്തിൽ തിരിച്ചടി കൊടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രവർത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നത് കൊണ്ടാണ് 19 പരാജയപ്പെടേണ്ടി വന്നത്. ഞാൻ അതുപോലെ പറയുന്നു, BJP ആണോ അല്ലേ എന്നുള്ള അല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം അയോധ്യയിൽ ശ്രീരാമൻ്റെ ഒരു ആരാധനാ മന്ദിരമാണ് ഉയരേണ്ടതെന്ന് ചിന്തിക്കുന്ന CPM-ക്കാരുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, BJP-യുടെ പ്രവർത്തകരുമുണ്ട്, ഇതൊന്നും അല്ലാത്തവരുമുണ്ട്. അപ്പോൾ അതിനനുകൂലമായി ചിന്തിക്കുന്ന സമയത്ത് നിരവധി ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർ, നിരവധി രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ, ലോകത്തുള്ള ഒരുപാട് ചരിത്രം വിശകലനം ചെയ്യുന്നവർ, ചരിത്ര വിദഗ്ധന്മാർ ഒക്കെ തന്നെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യം, വ്യത്യസ്ത അഭിപ്രായമുണ്ട്, ഞാനില്ലെന്ന് പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യം, ഒരു ഏതെങ്കിലും ഒരു ചെറിയ ലക്ഷ്യത്തിന് ഒരു വോട്ട് ബാങ്കിൻ്റെ, ഇപ്പോൾ ഞാൻ മറ്റുള്ള ഒരു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല, എന്തൊക്കെയാണ് ചെയ്തു കൊടുത്തുള്ള കാര്യങ്ങളിലേക്ക് പറയുമ്പോൾ ഇത് ഒരു പ്യുവർലി ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷനായി മാറി, ഞാൻ അത് ആഗ്രഹിക്കുന്നതൊന്നും ഞാൻ പറയുന്നില്ല. ഒരു പ്രീണന സിദ്ധാന്തത്തിന് വേണ്ടി ഇങ്ങനെ വന്നിട്ട് അല്ല, ഇനി കംപ്ലീറ്റ് ചെയ്തോട്ടെ, ഇങ്ങനെ പറയുമ്പോൾ അതിനോട് അനുകൂലിക്കാൻ സാധിക്കില്ല. മാത്രവുമല്ല, ഇപ്പം രാജേഷ് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഓരോ സ്റ്റാൻസ് പറഞ്ഞു നിർത്തുന്നത് എന്താണ്? നിങ്ങളത് ഉപയോഗിച്ച് അധികാരം പിടിക്കുന്നു, അധികാരം പിടിക്കുന്നു. ഞങ്ങൾ അധികാരം പിടിക്കുന്നതിനുള്ള ഒരു രാഷ്ട്രീയ, ഇനി ഞാൻ രാഷ്ട്രീയമായി പറയാം, ഒരു അസൂയയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ത്രിപുരയിൽ ഒരിടത്തൊക്കെ പോലും നിങ്ങൾക്ക് രാജേഷേ, നിങ്ങളെല്ലായിടത്തും മത്സരിച്ച് നോക്കി, നിങ്ങൾക്ക് ഒരു സ്ഥലത്തും ആൾക്കാർ വോട്ട് ചെയ്യുന്നില്ല, അതിനെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറുന്ന ഞങ്ങളെന്തിനാണ് നിങ്ങൾ കുറ്റം പറയുന്നത്? പിന്നെ ഇത്തരത്തിൽ അധികാര കൈമാറ്റങ്ങളും, പിന്നെ കോൺഗ്രസ് ചില സംസ്ഥാനങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റിനെ സുസ്ഥിരമായി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് BJP-യുടെ ജോലിയല്ല, അത് ACC-യുടെ ജോലിയാണ്, അതാത് പ്രദേശങ്ങളിലുള്ള കോൺഗ്രസ് PCC-കളുടെ ജോലിയാണ്. അപ്പോൾ അവിടെ അവർ ദുർബലമാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിൽ പൂർത്തീകരിക്കേണ്ട ധാർമ്മിക ബാധ്യത ഞങ്ങൾ നിറവേറ്റും. അതും അയോധ്യ വിഷയം കൂടി കൂട്ടിക്കലർത്തി രാജേഷ് തന്നെ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ ചെറുതാകരുത് രാജേഷേ. ശരി, ഞാൻ തിരിച്ചു വരാം. CMB രാജേഷ്, ഇവിടെ BJP എന്തിനാണ് കുറ്റം പറയുന്നത്? അവരൊരു നിലപാട് ആദ്യം മുതൽ തന്നെ ഉറച്ചു നിന്നു, ആ നിലപാട് നടപ്പാക്കുകയാണ്. അവരെ എതിർത്തുകൊണ്ടിരുന്ന കോൺഗ്രസ് പോലും അവരെ ഇപ്പോൾ അഭിനന്ദിക്കുകയാണ്. അവിടെ ഈ കേരളത്തിലെ രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് CPM ഇങ്ങനെ ഇപ്പോഴും അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണല്ലോ CVV രാജേഷ് പറയുന്നത്. എന്ന് മാത്രവുമല്ല, ആദ്യ ക്ഷണം ഭൂമി പൂജയ്ക്ക് ആദ്യ ക്ഷണിതാവ് മുസ്ലിമായ ഒരു പ്രധാനപ്പെട്ട ആളല്ലേ അവിടെത്തെ അവിടെയുള്ള. VV രാജേഷിന് എന്നോടുള്ള സ്നേഹത്തിനും പരിഗണനയ്ക്കുമെല്ലാം ഞാൻ നന്ദി അറിയിക്കുകയാണ്. വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സ്നേഹം അദ്ദേഹത്തിന് എന്നോട് തോന്നി തുടങ്ങിയത്, നല്ല കാര്യം. അപ്പോൾ പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം, രാഷ്ട്രീയമായിട്ട് ഇതിനെ മാറ്റരുത് എന്ന് പറയുന്നത് കേട്ടാൽ തോന്നുക ഈ നാട്ടിലെ ആളുകളൊക്കെ മറവി രോഗം ബാധിച്ചവരാണ് എന്നാണ്. നോക്കൂ, ഈ BJP-യും RSS-ഉം അല്ലേ ഈ പ്രശ്നത്തെ, അയോധ്യ പ്രശ്നത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചത്, അങ്ങേയറ്റം രാഷ്ട്രീയവൽക്കരിച്ചത്, അതിൻ്റെ പേരിൽ കലാപങ്ങളും ചോരപ്പുഴകളും സൃഷ്ടിച്ചത്, അതിൻ്റെ പേരിൽ നിന്ന് 2 സീറ്റിൽ നിന്ന് 86 സീറ്റിലേക്കും പിന്നെ അധികാരത്തിലേക്കും ഒക്കെ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലിലെ ചർച്ചയിൽ BJP-യുടെ ഒരു വനിതാ നേതാവ് 89 തിരഞ്ഞെടുപ്പിൽ BJP-ക്ക് 2 സീറ്റ് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു. അത് ഞാൻ തെറ്റായി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ബാബറി മസ്ജിദ് പ്രശ്നമുയർത്തി ഞങ്ങൾ നടത്തിയ പ്രചരണത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് 86 സീറ്റ് കിട്ടി എന്ന് തന്നെ തിരുത്തി അവരാ. അപ്പോൾ അങ്ങനെ ക്രെഡിറ്റ് അതിൻ്റെ അവകാശപ്പെടുന്ന ആളുകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ല, എല്ലാ തിരഞ്ഞെടുപ്പിലും BJP-യുടെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നില്ലേ ജനങ്ങളെ പോളറൈസ് ചെയ്യാൻ വേണ്ടി ദീർഘകാലം BJP ഉപയോഗിച്ചത് ഈ പ്രശ്നമായിരുന്നില്ലേ, അയോധ്യ പ്രശ്നമായിരുന്നില്ലേ? എന്നിട്ട് നിഷ്കളങ്കരായിട്ട് വന്ന് പറയുകയാണ് ഇനി രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല എന്നാണ്. നിങ്ങൾക്ക് വെറുമൊരു രാഷ്ട്രീയ ആയുധമാണിത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് വിശ്വാസിയുടെ രാമനല്ല, BJP-യും RSS-ഉം ചേർന്നെടുത്ത് സൃഷ്ടിച്ചെടുത്ത രാഷ്ട്രീയ ബിംബം മാത്രമാണ് നിങ്ങളുടെ രാമൻ എന്ന് പറഞ്ഞത്. ഇത് വാൽമീകിയുടെ രാമനുമല്ല, ഗാന്ധിയുടെ രാമനുമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ പൊളിച്ചു എന്നുള്ളത് സുപ്രീംകോടതിയുടെ വിധിയിൽ പറഞ്ഞ കാര്യമാണ്. എന്താ സുപ്രീംകോടതി പറഞ്ഞത്? അവിടെ
വിഗ്രഹം കൊണ്ടുപോയിട്ട് സ്ഥാപിച്ചത് 49-ൽ, അത് നിയമവിരുദ്ധമായ പ്രവൃത്തിയായിരുന്നു. പിന്നീട് പൊളിച്ചത് നിയമവിരുദ്ധവും അപലപനീയവുമായ പ്രവൃത്തിയായിരുന്നു എന്ന് സുപ്രീംകോടതി പറഞ്ഞിട്ടില്ലേ? അതാരെങ്കിലും ആരോപിക്കുന്ന കാര്യമാണോ? സുപ്രീംകോടതി കണ്ടെത്തിയ കാര്യമാണ് ഇതെല്ലാം. നിയമവിരുദ്ധമായിട്ടാണ് പള്ളി പൊളിച്ചിട്ടുള്ളത് എന്നത് അത് പറയുമ്പോൾ രാജേഷ് അസ്വസ്ഥനായിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്ത നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം ചരിത്രത്തിലെ എല്ലാ കാലത്തും ഒരു കളങ്കമായി കറുത്ത പാടായിട്ട് അവശേഷിക്കുക തന്നെയാണ് നിങ്ങളുടെ മേൽ. അതിലെ പ്രതിയാണ് LK അദ്വാനി എന്ന് ഓർമ്മിക്കണം. അതിനെ ന്യായീകരിച്ചവരാണ് വാജ്പേയിയും അദ്വാനിയും ഉൾപ്പെടെയുള്ള നിങ്ങളുടെ നേതാക്കൾ. പൊളിച്ച ക്രിമിനൽ പ്രവർത്തനത്തെ സുപ്രീംകോടതി ക്രിമിനൽ പ്രവർത്തനം എന്ന് പറഞ്ഞതിനെ ന്യായീകരിച്ചവരും അതിന് നേതൃത്വം കൊടുത്തവരുമാണ് ഇവരെല്ലാം. അതാണ് നിങ്ങളുടെ പാരമ്പര്യം. അത് ശ്രീരാമന്റെ പാരമ്പര്യമല്ല, അത് മനസ്സിലാക്കുക. ആ സഹിഷ്ണുതയുടെ പാരമ്പര്യമല്ല നിങ്ങളുടെ പാരമ്പര്യം. പിന്നെ ഇവിടെ കുറുപ്പുചേട്ടൻ പറഞ്ഞു, കുറുപ്പുചേട്ടൻ പറഞ്ഞതിന് കൂടി ഞാൻ മറുപടി പറയട്ടെ. മഹാനായിട്ടുള്ള പണ്ഡിറ്റ്ജിയെ കുറിച്ചൊക്കെ പറഞ്ഞു. മഹാനായ പണ്ഡിറ്റ്ജിയിൽ നിന്ന് ഇന്ദിരാഗാന്ധിയിൽ എത്തുമ്പോഴേക്കും RSSമായിട്ടുള്ള ബന്ധം ദൃഢമായി. അവിടുന്ന് രാജീവ് ഗാന്ധിയിൽ എത്തുമ്പോഴേക്കും RSSമായിട്ട് രഹസ്യ കൂടിയാലോചന നടത്തിയിട്ടാണ് ശിലാന്യാസത്തിന് തുറന്നുകൊടുത്തത്. അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല. എന്നിട്ട് രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധിയല്ലേ ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് നേതൃത്വം കൊടുത്തയാൾ? ഇതിന്റെ മുഴുവൻ ഉത്തരവാദി ആരാണ്? രാജീവ് ഗാന്ധിയല്ലേ? 89-ൽ ബോഫോഴ്സ് ആരോപണത്തിന്റെ നിഴലിൽ നിന്ന് രക്ഷപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ RSSന്റെ പിന്തുണയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഡീലല്ലേ RSSമായിട്ട് ശിലാന്യാസത്തിന് തുറന്നുകൊടുക്കുക എന്നത്? അതിന്റെ ഫലമല്ലേ രാജ്യം ഇന്ന് അനുഭവിക്കുന്നത്? അതിന്റെ ഫലമായിട്ടല്ലേ BJP ഇന്ത്യയുടെ അധികാരത്തിൽ ഇന്ന് എത്തിച്ചേരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്? എന്നിട്ട് കുറുപ്പുചേട്ടനെ പോലെ ബഹുമാന്യനായിട്ടുള്ള ഒരാൾ ഇത് രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉത്ബോധനം നടത്തുമ്പോ, സാരോപദേശം നൽകുമ്പോ ഈ ചരിത്രമൊന്നും അദ്ദേഹം മറന്നു പോകരുത്. ഒറ്റ കാര്യം കൂടി സനീഷെ, കലക്കുന്നത് ഞങ്ങളല്ല. പിന്നെ അല്ലല്ല ഒരു കാര്യം, ഒറ്റ വാചകം ഇവിടെ VV രാജേഷ് എന്തോ പ്രീണനത്തിനാന്ന് പറഞ്ഞു. നിങ്ങളല്ലേ പ്രീണിപ്പിക്കുന്നത്? വോട്ട് ബാങ്കിന്റെ കാര്യമാണെങ്കിൽ ഇന്ത്യയിൽ 80% വരുന്ന ആളുകളുടെ വോട്ട് ബാങ്ക് അല്ലേ ഏറ്റവും വലിയ ബാങ്ക്? അതിന്റെ കൂടെ അല്ലേ BJP നിൽക്കുന്നത്? എന്നാ പിന്നെ അതിന്റെ ഒരു വിഹിതം കിട്ടുമെന്ന് നോക്കിയാൽ മതിയല്ലോ. വോട്ട് ബാങ്ക് അല്ല എന്നതുകൊണ്ടാണല്ലോ ഞങ്ങൾ ആ നിലപാട് സ്വീകരിക്കാത്തത്. ഞങ്ങൾ ശരിയായ നിലപാട് സ്വീകരിക്കുന്നത്. അപ്പൊ നിങ്ങളാണ് പ്രീണനം നടത്തുന്നവരും മതത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നവരും. ഞങ്ങൾ ന്യായം പറയുന്നവരാണ്. ശരി, ഞാൻ തിരിച്ചു വരാം CMP രാജേഷ് താങ്കൾക്ക്. ശ്രീ പീതാമരക്കുറിപ്പ് ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്നും കൂടെ CVV രാജേഷിലേക്ക്. CVV രാജേഷ്, ഇവിടെ കോൺഗ്രസിനും ഇതേ നിലപാടുണ്ടായിരുന്നു. കോൺഗ്രസ് കുറെ കൂടെ പോസിറ്റീവായ ഒരു നിലപാടാണ് അക്കാര്യത്തിലെടുത്തത്. താങ്കൾ ഈ പറയുന്ന പോലെ പള്ളി പൊളിച്ചു എന്നത് വസ്തുതയാണ്, സുപ്രീം കോടതി വിധിയിലുണ്ട് എന്ന് മാത്രമല്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് പഴയ കഥയല്ലല്ലോ അത്. ഇവർ കോൺഗ്രസ് ഒരുപക്ഷെ രാമക്ഷേത്രം ഉണ്ടാക്കിയേനെ, പക്ഷേ പള്ളി പൊളിക്കാതെ ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്താതെ തന്നെയും ഈ അമ്പലം അവരുണ്ടാക്കിയേനെ. ആ അർത്ഥത്തിൽ കാര്യങ്ങളെ നോക്കുമ്പോൾ BJP ചെയ്തത് ശരിയായില്ല. രാഷ്ട്രീയമായിട്ട് ഒരു പോളറൈസേഷൻ CMP രാജേഷ് ആക്ഷേപിക്കുന്ന പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഹിംസാത്മകമായ കൃത്യത്തിലൂടെ ഈ ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് പോയത് എന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ടാകില്ലേ? ദൈവമായ രാമൻ പോലും ഒരു ആരാധനാലയം തകർത്തുകൊണ്ട് അവിടെ മറ്റൊരു ആരാധനാലയം വരരുത് എന്ന് വിചാരിക്കുന്ന സാത്വികനായിരിക്കുമെന്ന് കരുതുന്ന ഹിന്ദുക്കളും ഉണ്ടാകില്ലേ? ശ്രീ രാജേഷ്, സനീഷ, ആ വിഷയത്തിൽ പുറകിലേക്ക് പോയി ഇപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും രാജേഷ് പറഞ്ഞതിൻ്റെ മറുപടിയും കൊടുക്കുവാനുള്ള സമയം ഞാൻ അപഹരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ എല്ലാം പണിയുന്നതിനും വരുന്നതിനും ഒക്കെ മുൻപ് ശ്രീരാമൻ ആ സ്ഥലത്ത് ജനിച്ചു എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ലല്ലോ. നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ. അയോധ്യയിലാണ് ശ്രീരാമൻ ജനിച്ചത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ലല്ലോ. അതിനുശേഷമാണല്ലോ ഈ പറയുന്ന മന്ദിരങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടായി എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീരാമൻ അവിടെ ജനിച്ചു എന്നുള്ള വസ്തുത നമ്മളൊക്കെ തന്നെ അംഗീകരിക്കുമ്പോഴേക്കും ബാക്കിയുള്ളതെല്ലാം അപ്രസക്തമായി മാറുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഇനി ചർച്ചയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ആർക്കും അവരവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കാം. ഇവിടെ രാജേഷ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്ക് ചുരുക്കി ഒന്ന് മറുപടി പറയാനുള്ള സമയം വേണം, വളരെ ചുരുക്കി. അതായത് രാജേഷ്, ഞങ്ങൾ അയോധ്യ വിഷയം പറയും, ഞങ്ങളുടെ പൊതുപ്രവർത്തനത്തിൽ ദേശീയ പ്രാധാന്യമുള്ള എല്ലാ വിഷയങ്ങളും ഞങ്ങൾ സംസാരിക്കും. അത് ഇന്ത്യ പാകിസ്ഥാൻ വിഷയം സംസാരിക്കും, കമ്മ്യൂണിസത്തിൻ്റെ പരാജയം സംസാരിക്കും, ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കും, സ്ത്രീ ശാക്തീകരണം പറയും, യുവാക്കളുടെ അനന്തമായ സാധ്യതയെക്കുറിച്ച് പറയും, ഈ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക ഘടനയെക്കുറിച്ച് പറയും, ഞങ്ങളുടെ കാഴ്ചപ്പാട് പറയും. അങ്ങനെ ഞങ്ങൾ കാഴ്ചപ്പാട് പറയുന്ന പോലെ ഞങ്ങൾ അയോധ്യ വിഷയം സംസാരിക്കും. ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണത്. അപ്പോൾ പക്ഷേ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ജനപിന്തുണ നേടി, അതായത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് പഠിക്കാൻ ശ്രമിച്ച് പതിറ്റാണ്ടുകളോരം ഒരു തപസ്സു പോലെ ചെയ്ത് ജനപിന്തുണ ആർജിച്ചാണ് രാജേഷ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ജനങ്ങൾ നൽകുന്ന അധികാരം ഉപയോഗിച്ചാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യങ്ങൾ ചെയ്തതിന് ശേഷം വീണ്ടും ജനവിധി തേടുന്നു. ജനവിധി തേടുമ്പോഴേക്കും ചില സ്ഥലങ്ങൾക്ക് ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടപ്പോഴേക്കും ജനങ്ങൾ ഞങ്ങളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവിടെയും ഞങ്ങൾ വിനയ പുരസ്സരം അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പം നിങ്ങൾ എന്താ ചെയ്തത്? ഞാനൊക്കെ തന്നെ ഈ വിഷയം കേൾക്കുന്നത്
രാജേഷിന്റെ മുതിർന്ന നേതാവ് അങ്ങേക്കാലൊക്കെ തന്നെ ഉറച്ച ശബ്ദത്തിൽ പറയുവാൻ ആധികാരികതയുള്ള മാർക്സിസ്റ്റ് നേതാവ് സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്ത് ഉൾപ്പെടെയുള്ളവർ അയോധ്യയെക്കുറിച്ച് ഒരുപാട് 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 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ ഒരു നിങ്ങൾ എത്രയോ നിങ്ങൾ ദേശീയ തലത്തിൽ ഇതിനേക്കാൾ ശക്തി ഉണ്ടായിരുന്നപ്പോൾ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എതിർത്തപ്പോൾ ജനങ്ങൾ എന്താ ചെയ്തത്? ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും 92 അയോധ്യ വിഷയത്തിൽ ഉണ്ടായിരുന്ന പിന്തുണ അല്ലല്ലോ ഇന്ന് രാജ്യത്തുള്ളത്. ആൾക്കാർ കൂടുതൽ വസ്തുതകൾ മനസ്സിലാക്കി, കൂടുതൽ പിന്തുണ ആ വിഷയത്തിൽ ലഭിച്ചു. നരേന്ദ്രമോദിയെക്കുറിച്ച് നിങ്ങൾ പതിറ്റാണ്ടുകളോളം നിങ്ങൾ പ്രചരണം നടത്തി. അപ്പോൾ ജനങ്ങൾ എന്താ ചെയ്തത്? മുസ്ലിം സമുദായത്തിൽപ്പെട്ട ജനവിഭാഗം ഉൾപ്പെടെ ഉള്ളവർ നരേന്ദ്രമോദിയെക്കുറിച്ച് പഠിച്ചു. പഠിച്ചപ്പോഴേക്കും അവർക്ക് മനസ്സിലായി നരേന്ദ്രമോദി BJP പ്രവർത്തകനാണ്, അദ്ദേഹം ചെയ്യുന്നത് ഈ രാജ്യത്തിന് മുഴുവൻ വേണ്ടിയാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 98 2005 2010 ഉണ്ടായിരുന്ന നരേന്ദ്രമോദിയുടെ പിന്തുണയാണോ ഇന്ന് ലോകമാസകലമുള്ളത്? അപ്പോൾ നിങ്ങൾ ഈ നെഗറ്റീവ് പൊളിസി നിങ്ങളിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ വന്നു വന്ന് എന്താ ചെയ്യുന്നത്? നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ ന്യായം പറയുകയാണ്. ന്യായം പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ എവിടെ എത്തി? അപ്പോൾ നിങ്ങൾ പറയുന്നത് ന്യായമല്ല അന്യായമാണെന്നുള്ള തിരിച്ചറിവാണ് ജനങ്ങൾ ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ വി രാജേഷ് താങ്കളിലേക്ക്. ശ്രീ പീതാംബരക്കുറുപ്പ്, അവര് ശ്രീ വി രാജേഷ് പറയുന്നത് പോലെ പണിയെടുത്ത് അധ്വാനിച്ച് ഒരേ നിലപാടിൽ ഉറച്ചു നിന്ന് പിന്തുണയുണ്ടാക്കി, ജനപിന്തുണ ഉണ്ടാക്കി, സർക്കാരുകൾ ഉണ്ടാക്കി, നരേന്ദ്രമോദിയുടെ ജനപിന്തുണ ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു, അമ്പലവും പണിഞ്ഞു, എല്ലാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇതാണ് ശരിയായ വഴി, ഇനിയും CPM ഒക്കെ നിൽക്കുന്നത് പോലെ ഇതിനെ എതിർത്തുകൊണ്ട് നിൽക്കുന്നതിനേക്കാൾ നല്ലത് കൂടെ നിൽക്കുന്നതാണ് എന്ന് പിന്നീട് വൈകി വന്ന വിവേകം കൊണ്ട് ഇപ്പോൾ നിൽക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന ജനങ്ങളോട് അത് ശരിയാണെന്ന് സമ്മതിച്ചു കൊടുക്കുകയാണോ ചെയ്യുക കോൺഗ്രസ്? അങ്ങ് ഈ ചർച്ച നയിക്കുന്ന മോഡറേറ്ററാണ്, അങ്ങ് ഇത്രയും ക്രൂരമായി സംസാരിക്കരുത്. ഈ ജാതി വർത്തമാനമാണോ ഇത്? ഈ ചാനലിന്റെ ഉടമസ്ഥൻ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ഇഷ്ടനാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതൊക്കെ തുടരാൻ നിങ്ങൾക്ക് അവകാശം എല്ലാം ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഈ കൊല്ലുന്നതിന് മുമ്പ് കെട്ടിത്തൂക്കി വിരിക്കരുത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മറയ്ക്കകത്ത് നിന്നുകൊണ്ടല്ല കാര്യങ്ങൾ ചെയ്തത്. ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞല്ലോ ബ്രദർ, അതായത് ബാബറി മസ്ജിദ് പൊളിച്ചത് പൊളിക്കാൻ ഉപയോഗിച്ച ആളുകളെയും പൊളിച്ച രീതിയെയും കുറിച്ച് അന്നത്തെ ഇന്ത്യയുടെ സമാരാധ്യനായ നേതാവ് തെമ്മാടിത്തരം കാണിക്കരുതെന്ന് പരസ്യമായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അസഹനീയമായ അസഹിഷ്ണുതയോടെ വെറുപ്പോടെ പുച്ഛത്തോടെ ആ നടപടിയെ അദ്ദേഹം എതിർത്തു എന്നാണ്. എന്നിട്ടും പോലീസിനെയും പട്ടാളത്തെയും അല്ല ഉപയോഗിച്ചത്, ഇന്ത്യ മുഴുവൻ അംഗീകരിക്കുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായ നീതിന്യായ കോടതിയെ, നിയമകോടതിയുടെ മുൻപിലേക്കാണ് ഈ വിഷയം കൊടുത്തത് ഇന്ത്യ ഗവൺമെൻറ്. കോടതി ദീർഘമായ ചർച്ചകൾ ചെയ്തു. നമ്മുടെ ലേണഡ് ജഡ്ജസാണ് ഈ കാര്യത്തിൽ കമൻ്റ് ചെയ്തത്. പ്രിയങ്കരനായ രാജേഷ് പറഞ്ഞ പോലെ ഈ കമൻസ് എല്ലാം ചെയ്തത് ജഡ്ജസാണ്, അവർക്ക് ആ റൈറ്റുണ്ട്. ദ ഹവ് സ്റ്റഡീഡ് ദ മാറ്റർ വെരി വെൽ, അവർ ഭംഗിയായി അത് പഠിച്ചു പരിശോധിച്ചു. എന്നിട്ട് ഇതിനകത്ത് ഈ കേസ് കൊടുത്ത ബഹുമാന്യരായ മുസ്ലിം സമുദായത്തിൻ്റെ സമുന്നതരായ നേതാവ് തന്നെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ഉൾപ്പെടെ ഉള്ള ആളുകളെ കൺവിൻസ് ചെയ്തുകൊണ്ട് ചെയ്യിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകണ്ടേ? അല്ല, വരുന്ന ജനിക്കുന്ന തലമുറയും വളരുന്ന തലമുറയും പഠിക്കുന്ന വിദ്യാർത്ഥികളും പ്രവർത്തിക്കുന്ന സമൂഹവും എല്ലാം നാളെ രാമക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞ് കുത്തി മരിക്കണമെന്നാണോ റോഡിൽ? അതല്ല ഉണ്ടാകേണ്ടത്. അപ്പോൾ സുപ്രീം കോടതി ആ കാര്യത്തിൽ അനവധി പ്രാവശ്യം സിറ്റിംഗ് നടത്തി കേൾക്കേണ്ടതെല്ലാം കേട്ട് ചർച്ച ചെയ്യേണ്ടതെല്ലാം ചർച്ച ചെയ്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി. പരിഹാരം സംബന്ധിച്ചിടത്തോളം വീണ്ടും ആപരാധികൾ ഉണ്ടാകാം. പക്ഷേ ഞാൻ ഒരു കാര്യം വളരെ ബഹുമാനത്തോടെ പറയുന്നു, അന്തരിച്ചു പോയ പാണക്കാട് തങ്ങൾ, അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ സർവസ്വമായിരുന്ന പാണക്കാട് തങ്ങൾ, 92 അദ്ദേഹം കേരളത്തിന് എടുത്ത ഒരു സമീപനമുണ്ട്. ഒരു കാരണവശാലും മുസ്ലിം സമുദായം ഇതിൻ്റെ പേരിൽ പേ പിടിച്ച നടപടികളുമായി പോകരുത് എന്ന് കൽപ്പിക്കാൻ അധികാരമുള്ള ആൾ തന്നെയായിരുന്നു പാണക്കാട് തന്നെ. അദ്ദേഹത്തിൻ്റെ ആ വാക്കാണ് കേരളത്തിൽ ഒരു ചെറിയ കലാപം പോലും, ഒരു പെറ്റി കേസിന് പോലും ഇട കൊടുക്കാൻ ഒക്കാത്ത വണ്ണം അന്തരീക്ഷത്തെ സമാധാനപ്പെടുത്തിയത്. അന്നും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് നിങ്ങൾ കാണത്തുമില്ലേ തൻ്റെ ഇടമില്ലേ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ ചൊറിഞ്ഞ് പുണ്ണുണ്ടാക്കാനും ആ പുണ്ണ് പൊളവയാക്കാനും ആ പൊളവയെ ഇംഗ്ലീഷിൽ ക്യാൻസർ ആക്കാനും ശ്രമിക്കുന്ന രാഷ്ട്രീയ കക്ഷികളെ അല്ല ഇത്തരം സന്ദർഭത്തിൽ നമുക്ക് വേണ്ടത്. ശരി, മറിച്ച് നമുക്ക് ആർക്കും അണയ്ക്കാൻ കഴിയാത്ത ഒരു അഗ്നിയായി ആടിക്കത്തും ഈ രാജ്യത്ത് വർഗീയത പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഉണ്ടാകരുത്, അത് വരരുത്, അത് സംഭവിക്കരുത്.
മൂല്യങ്ങളും കൂടി നമുക്ക് വേണം. പീതാംബരക്കുറിപ്പ് ചൂണ്ടിക്കാണിക്കുന്ന ലീഗിന്റെയെങ്കിലും പക്വതയിലേക്ക് സി പി എം ഇനിയെങ്കിലും വരേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു ദേശീയതയുടെ ഏറ്റവും വലിയ അടയാള മുഖങ്ങളിൽ ഒന്നായിട്ട് വരികയാണ് ഈ പറയുന്ന നമ്മുടെ രാമക്ഷേത്രം. അതിനോട് കുറെ കൂടെ ആദരവോടുകൂടി പെരുമാറാനുള്ള ഒരു രാഷ്ട്രീയ പക്വത സി പി എം ഇനിയെങ്കിലും ആർജിക്കേണ്ടതാണ് എന്നാണ് അപ്പറഞ്ഞതിനൊക്കെ അർത്ഥം. ഞാനിവിടെ തുടക്കം മുതൽ പറഞ്ഞത് ശ്രീരാമന്റെ പാരമ്പര്യത്തെക്കുറിച്ചും രാമായണത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ചുമാണ്. അതിനോടൊന്നും ആർക്കും നമ്മുടെ നാടിന്റെ പാരമ്പര്യം, ഇതിഹാസ പുരാണങ്ങൾ, അതിനോടൊക്കെ ആ നിലയിലുള്ള ആദരവ് എല്ലാവരും പുലർത്തുന്നുണ്ട്. പക്ഷേ പീതാംബരക്കുറിപ്പ് പറഞ്ഞു പറഞ്ഞ് സ്ഥാപിക്കുന്നത് വാൽമീകിയുടെ രാമൻ തന്നെയാണ് മോദിയുടെയും രാമനെന്നാണ്. അത് അംഗീകരിച്ചു തരാൻ നിർവാഹമില്ല. മാത്രമല്ല, ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല, രാഷ്ട്രീയവൽക്കരിച്ചത് ഇവിടെ സാരോപദ. ഞാൻ പറയട്ടെ നമ്മുടെ രാജ്യത്തെ നേതാവായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഒരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കോട്ടെ. സി പീതാംബരക്കുറിപ്പ് ഞാൻ താങ്കളിലേക്ക് വന്നോളാം. പറയൂ ശ്രീ രാജേഷ്. കുറിപ്പേട്ടാ കുറിപ്പേട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് ഇവര് രാഷ്ട്രീയമായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ കോവിഡ് പ്രോട്ടോകോൾ എല്ലാം നിൽക്കുമ്പോഴും പറന്നു ചെല്ലുന്നത്, ഇതിനെ ഭരണകൂടത്തിന്റെ കാർമ്മികത്വത്തിലുള്ള ഏർപ്പാടാക്കി മാറ്റുന്നത്. ജവഹർലാൽ നെഹ്റു പഠിപ്പിച്ച മതനിരപേക്ഷ സംവിധാനത്തിൽ എങ്ങനെയാണ് ഒരു ഭരണകൂടത്തിന് ഇത് ചെയ്യാനാവുക? അങ്ങനെ ഒരു ഭരണകൂടം ഇത് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെയാണ് പിന്തുണയ്ക്കുക? മതനിരപേക്ഷ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് രാമക്ഷേത്രം നിർമ്മിക്കുക നിർമ്മിക്കാതിരിക്കുക എന്നുള്ളതെല്ലാം വിശ്വാസികളുടെ പ്രശ്നമാണ്. കോടതിയുടെ വിധിയുണ്ട്. കോടതി വിധിയെ സി പി ഐ എമ്മും അംഗീകരിച്ചിട്ടുണ്ട്. ആ കോടതി വിധി നിലനിൽക്കുന്നു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ട്രസ്റ്റാണല്ലോ ചെയ്യേണ്ടത്. അതിന് പകരം എങ്ങനെയാണ് ആദിത്യനാഥിന്റെയും മോദിയുടെയും വിശ്വഹിന്ദു പരിഷത്തിന്റെയും ആർ എസ് എസിന്റെയും മുഴുവൻ വിഷയമായിട്ട് ഇത് മാറുന്നത്? അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ ചോദ്യം ചെയ്യാൻ പോലുമുള്ള ത്രാണി എന്തുകൊണ്ട് കോൺഗ്രസിനില്ല എന്ന ചോദ്യം ഞാൻ ചോദിച്ചത് ക്ഷേത്രത്തിന്റെ കാര്യമല്ല, ഈ പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെ മിണ്ടാനുള്ള ധൈര്യമില്ലാതെ അതിന്റെ ഭജന സംഘമായിട്ട് എങ്ങനെ കോൺഗ്രസ് അധപ്പതിച്ചു എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. നമ്മുടെ അവസാന ഭാഗത്തേക്ക് എത്തുന്നതുകൊണ്ടാണ് ശ്രീ പീതാംബരക്കുറിപ്പ് ഈ ട്രസ്റ്റ് വേണം നിർമ്മിക്കാൻ എന്നത് ഈ വിധിക്കകത്തുള്ളതാണല്ലോ. ട്രസ്റ്റ് അല്ല, കേന്ദ്ര സർക്കാരും യു പി സർക്കാരും ചേർന്നാണ് നിർമ്മിക്കുന്നത്. അതിന്റെ മുഴുവൻ പരിപാടികളുടെ കേന്ദ്രബിന്ദുവായിട്ട് നാളെ പ്രധാനമന്ത്രി മാറുകയും ചെയ്യും. ട്രസ്റ്റല്ല നിർമ്മിക്കുന്നത്, ആ ഒരു കാര്യമെങ്കിലും ചൂണ്ടിക്കാണിക്കണം കോൺഗ്രസ് എന്ന് അവർ ആവശ്യപ്പെടുന്നതിൽ തെറ്റ് പറയാനുണ്ടോ? ഉണ്ട്, ഉണ്ട്, തെറ്റ് പറയാനുണ്ട്. അല്ല, ഇത് കേട്ടാൽ കാർമേഘം കണ്ടാൽ ഉടനെ തന്നെ മാളത്തിൽ കയറി ഒളിക്കുന്നവരല്ലല്ലോ ഈ രാജ്യത്തെ കോൺഗ്രസ്സുകാർ. അവരാദ്യം കുടയെടുക്കും, അത് ഒത്തില്ലെങ്കിൽ ഏതെങ്കിലും വരാതെ കയറി നിൽക്കും. ഇതിന് രണ്ടിനും സമ്മതിക്കുന്നുണ്ട്, മരത്തിന്റെ മുട്ടിലേക്ക് നിൽക്കും. നനയാതിരിക്കാൻ നോക്കുന്ന എല്ലാവരുടെയും ഒരു സ്വഭാവമാണ്. എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ചാരിത്രം പറയാനുള്ള മഹിമ കിട്ടിയത് എന്നാണ് ഞാൻ പറയുന്നത്. എന്താണ് ഈ കഥകടയ്ക്കാത്തത് എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ ആ പതിവില്ല എന്ന് പറയുന്ന ഒരുതരം സംസാരത്തിന്റെ ഭാഗമല്ലേ ഇത്? ആദരണീയനായ നമ്പൂരിപ്പാടിനെ നമ്മൾ കണ്ടില്ലേ ജനസംഘത്തിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട്? ഒന്നുകൂടി ഞാൻ പറയട്ടെ, ബഹുമാന്യനായ നമ്പൂരിപ്പാടാണ് കേരളത്തിൽ നമ്പൂരി യോഗക്ഷേമ സഭ ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ അനുജനാണ് അയോധ്യയിലേക്ക് ആദ്യമായിട്ട് ഏലംകുളത്തെ മനയിൽ നിന്ന് ചുടുകല്ലി പൂജിച്ച് കൊണ്ടുപോയത്, 41 പേര് വ്രതം നിന്ന് കൊണ്ടുപോയത്. ഇതൊക്കെ ശ്രദ്ധിക്കുന്ന രാജേഷ് ഇതൊക്കെ പഠിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ഇത് പറയുന്നതാണ്. ബഹുമാന്യനായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഈടെ പറഞ്ഞു രാമന്റെ വേഷം കാവ്യല്ലെന്ന്. കാവ്യ അല്ല, പ്ലീസ് ഒരു മിനിറ്റ് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോകേണ്ടി വരും, സങ്കടമല്ലേ അത്. അതായത് രാമന്റെ വേഷം കാവ്യ, കാവ്യ എന്താ അത്ര പുച്ഛമാണോ? ആദ്യം ഒന്ന് അറിയേണ്ടത്
രാമൻ കാവി ധരിച്ചാണ് വനത്തിൽ ജീവിച്ചത്, ജടാവൽക്കരങ്ങൾ ധരിച്ചാണ് വനത്തിൽ ജീവിച്ചത്. അത് ഒരു സന്യാസ ജീവിതത്തിൻ്റെ മാർഗമാണ്. എന്താണ് കാവി സൂചിപ്പിക്കുന്ന അർത്ഥം? കാവി കഞ്ഞിമോന്തികളുടെയും ഭിക്ഷാന്തേഹികളുടെയും വേഷമല്ല കാവി എന്ന് പറയാം. അപ്പൊ കാവിയെ മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെ പറഞ്ഞത് ഒന്ന് വാഴ്ത്താനാണെന്ന് എനിക്കറിയാം. പക്ഷേ കാവി എന്ന് പറയുന്നത് സിംഹത്തിൻ്റെ കുഞ്ചി രോമത്തിൻ്റെ നിറമാണ് കാവി എന്ന് സങ്കല്പം. അത് മറ്റൊരുത്തൻ്റെ എച്ചിൽ ഭക്ഷിക്കാത്തവൻ്റെയും വേറൊരുത്തൻ കൊന്ന ജീവിയെ തിന്നാത്തവൻ്റെയും അന്തസ്സായി മൃഗരാജാവായി ജീവിക്കുന്ന രാഷ്ട്രീയ ധാർഷ്ട്യവും ശക്തിയുമുള്ള വ്യക്തിത്വത്തിൻ്റെ പ്രതീകമെന്ന നിലയ്ക്കാണ് കാവി വ്യവഹരിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രീ പീതാംബരം, ക്ഷമിക്കണം, വളരെയേറെ ക്ഷമിക്കണം. എന്നോട് അങ്ങേയറ്റം ഖേദത്തോടു കൂടിയാണ് ഞാൻ ഇടപെടുന്നത്. എൻ്റെ സമയം തീർന്നു പോകുന്നതുകൊണ്ടാണ്, എന്നോട് ക്ഷമിക്കണം നന്നായിട്ട്. അദ്ദേഹം താങ്കളുടെ ആ ഭാഗത്ത് അത്രയ്ക്ക് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, സമയക്കുറവുകൊണ്ടാണ്. ശ്രീ എം ബി രാജേഷ്, രണ്ട് കാര്യങ്ങളാണ്. EMS അനിയനാണ് ആദ്യമായിട്ട് ഈ കല്ലും കൊണ്ട് അങ്ങോട്ട് പോയത് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടണം താങ്കളടക്കമുള്ള നേതാക്കൾക്ക്. രണ്ട്, കാവി പുച്ഛിക്കാനുള്ളതല്ല. എനിക്ക് ചർച്ച ശ്രീ വി ബി രാജേഷ് അവസാനിപ്പിക്കേണ്ടതാണ്. താങ്കൾ പെട്ടെന്ന് അതൊന്ന് പൂർത്തിയാക്കിയാൽ നന്നായിരിക്കും. ഒന്ന്, പീതാംബരക്കുറുപ്പ് ചേട്ടനെ പോലെ മുതിർന്ന, ഇത്രയും പ്രായമുള്ള, ആദരവർഹിക്കുന്ന ഒരാൾ ഇത്ര വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യം പറയുന്നത് വളരെ നിർഭാഗ്യകരമാണ്. EMSന്റെ ചേട്ടനെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ EMSന്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, കാവ്യയെ അദ്ദേഹം വാഴ്ത്തുന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്, വിവേകാനന്ദന്റെ കാവ്യല്ല RSSന്റെ കാവ്യ, രണ്ടും ഒന്നാണ് എന്ന് പീതാംബരക്കുറുപ്പിന് തോന്നുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു, ജ്യോതിരാജാദിത്യ സിന്ധ്യയുടെ വഴിയിലാണ് എന്നത് മനസ്സിലായല്ലോ. ശ്രീനാരായണ ഗുരു കാവ്യ ധരിച്ചിട്ടില്ല എന്നാണ് കോടിയേരി പറഞ്ഞത്. ശ്രീനാരായണ ഗുരു പീതവസ്ത്രമാണ് ധരിച്ചത്, അതാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പിന്നെ ഈ ശ്രീരാമന്റെയും അതുപോലെ തന്നെ അല്ലെങ്കിൽ വിവേകാനന്ദന്റെയും ഒന്നും കാവ്യ അല്ല ഇവരുടേത്. അവരുടെ കാവ്യ പരിത്യാഗത്തിന്റേതായിരുന്നു, മരണത്തിന്റേതുമാക്കി മാറ്റിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഹിംസ, ഒരു മിനിറ്റ്, ഹിംസയുടെയും ത്യാഗത്തിൻ്റെ എന്താ പറയുക, മരണത്തിൻ്റെയും ഒക്കെ നിറമാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറുപ്പിലേട്ട് നേരത്തെ പറഞ്ഞു പുണ്ണാക്കരുത് എന്ന്. ഇത് ഏറ്റവും വലിയ മാറാവ്യാധിയും പുണ്ണുമാക്കി മാറ്റിയത് പീതാംബരക്കുറുപ്പിന്റെ മരിച്ചുപോയ നേതാവ് രാജീവ് ഗാന്ധിയാണ്. ഈ ചോരപ്പുഴകരുടെയും ഇന്ന് ഈ രാജ്യം അനുഭവിക്കുന്ന എല്ലാ കെടുതിയുടെയും ഉത്തരവാദി രാജീവ് ഗാന്ധിയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തിന് 89 തെരഞ്ഞെടുപ്പിലെ നേട്ടത്തിന് RSSന്റെ പിന്തുണയ്ക്ക് വേണ്ടി അത് ചെയ്തിട്ടാണ് ഇപ്പൊ വന്നിട്ട് ഇവിടെ സാരോപദേശം നൽകുന്നത്? ഞാനൊന്ന് ശ്രീ വി വി രാജേഷ് അവസാനിപ്പിക്കേണ്ട സമയമില്ല. ശ്രീ വി വി രാജേഷ്, ഈ രാഷ്ട്രീയമായുള്ള തർക്കം ഈ അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ വരവോടുകൂടിയെങ്കിലും അവസാനിക്കും എന്ന പ്രതീക്ഷ ഈ അമ്പലത്തിന്റെ വരവിന് കാരണക്കാരായ BJP ക്കുണ്ടോ? ഞാൻ ഈ ചർച്ചയിൽ ഈ വിഷയത്തെ ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കാൻ ഞാൻ ശ്രമിച്ചില്ല. രാജേഷ് BJP യെയും RSSനെയും കുറ്റപ്പെടുത്തിയ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അത്തരത്തിൽ കടന്നുകയറി സംസാരിച്ചത്. ഇപ്പോൾ രാജേഷ് വാൽമീകിയെ കുറിച്ച് പറയുന്നത് കേട്ടാ തോന്നും, ആധികാരികമായി പറയുന്നത് കേട്ടാ തോന്നും, വാൽമീകി അവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്നു എന്ന്. ആ രീതിയിലാണ് അവർ രാമനെ അവർ വ്യാഖ്യാനിക്കുകയാണ്, വിവേകാനന്ദനെ അവർ വ്യാഖ്യാനിക്കുകയാണ്, അവരൊരു കാവ്യെ കണ്ടുപിടിക്കുകയാണ്, അതാണ് കാവ്യ. ഞാൻ ഒരു കാര്യം സമ്മതിക്കുന്നു, കാവ്യയെയും വിവേകാനന്ദനെയും ഒക്കെ മഹത്തരമാണെന്ന് അംഗീകരിക്കാൻ വേണ്ടി ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ, നാളെ നിങ്ങൾ ശ്രീരാമക്ഷേത്രത്തെ അംഗീകരിക്കും. രാജേഷ് പറയുന്നു വിവേകാനന്ദന്റെ കാവ്യ അല്ല RSSന്റെ കാവ്യ. രാജേഷേ, RSS പ്രത്യയശാസ്ത്രം ഉൾക്കൊണ്ടവർ ഈ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലുമുണ്ട്. അത് ഭരണകേന്ദ്രങ്ങളിലുണ്ട്, ഭരണകൂടങ്ങളിലുണ്ട്, ഇന്ത്യൻ പാർലമെൻറ്റിലുണ്ട്, രാജേഷ് പാർലമെൻറ്റുണ്ട്, അപ്പോൾ അപ്പുറം ഇപ്പുറം ഇരുന്നവരുണ്ട്, CPMന്റെ പോളിറ്റ് ബ്യൂറോയിലും ഉണ്ട്. ഇല്ലെന്ന് രാജേഷ് പറയാമോ? RSS പ്രത്യയശാസ്ത്രം ഉൾക്കൊണ്ടയാൾ CPMന്റെ പോളിറ്റ് ബ്യൂറോയിലും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഇല്ല എന്ന് രാജേഷ് ഈ ചർച്ചയിൽ പറയാൻ സാധിക്കുമോ? പറയാൻ സാധിക്കില്ല. അപ്പോൾ അതെ, ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു ചർച്ചയിൽ സതീഷേ, 15 വയസ്സിന് മുമ്പ് അദ്ദേഹം മുട്ടിനിഴഞ്ഞു നടന്ന പ്രായത്തിൽ കിടക്കയിൽ മുദ്രമൊഴിച്ചിട്ടുണ്ടാവും. അതും കൂടി RSSന്റെ അക്കൗണ്ടിൽ എഴുതാം. വളരെ നന്ദി.
വളരെ നന്ദി സി എം ബി രാജേഷ്. ഒപ്പം സി ബി ബി രാജേഷ് രാമക്ഷേത്രത്തിന്റെ ശിലാന്യാസം, വലിയൊരു കൂട്ടം വിശ്വാസികൾ സ്വാഭാവികമായിട്ടും അതിന്റെ വരവിനെ വളരെ ആരാധനയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെയും രാഷ്ട്രീയ എതിരഭിപ്രായങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ടാണ് ക്ഷേത്രം വരുന്നത് എന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും ആത്മീയമായിട്ടും മാത്രമല്ല രാഷ്ട്രീയമായിട്ടും അത് ഇനിയുള്ള ദിവസങ്ങളിലും ചർച്ച ചെയ്യപ്പെടും. വളരെ നന്ദി എല്ലാവർക്കും. ശ്രീ പീതാംബരക്കുറിപ്പ്, എനിക്ക് മതിയായ സമയം താങ്കൾക്ക് തരാനായിട്ടില്ല എന്ന തോന്നൽ താങ്കൾക്കുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എനിക്ക് കൂടുതൽ കേൾക്കാൻ താല്പര്യമുണ്ടായിരുന്നു, ഞങ്ങളുടെ സമയപരിമിതി കൊണ്ടാണ്. എല്ലാവരോടുമുള്ള കാര്യമാണ് ഇത്. വളരെ നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.